മറ്റാർക്കും കിട്ടാത്തൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൽഫിലി പഠിക്കാൻ കഴിയുന്നുണ്ട്, എ ടു സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും നമുക്ക്. പക്ഷെ അതിനൊരു കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ആർക്കിടെക്ചറൽ സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, മറ്റുള്ള അതുപോലത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കണം, നമുക്ക് നന്നായിട്ട് പിന്നെ അറിഞ്ഞിരിക്കണം മാനേജ് ചെയ്യാൻ. അതായത് എന്താ പറയാ, ഒരാൾ അണ്ടറിൽ വർക്ക് ചെയ്താലേ നമുക്കത് പറ്റുള്ളൂ. ഞാൻ അങ്ങനെ പറയണത്, ഒരാൾ അണ്ടറിൽ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീമിന്റെ ഒരു ഹൈ ലെവൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീമിന്റെ അണ്ടറിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാല് അവരെ നോളജും കൂടി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയാണ്. അവരെ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അവർ 10 കൊല്ലം വെച്ച് ഉണ്ടാക്കിയ നോളജ് നമുക്ക് ആ സമയത്ത് തന്നെ, നമ്മൾ ഓൾറെഡി അത്ര സ്കിൽഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആകുമ്പോൾ അത് വളരെ പെട്ടെന്ന് നമുക്ക് പിന്നെ എന്താ പറയുക അഡാപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു 10 വർഷം ആകുമ്പോൾ നമ്മുടെ റേഞ്ച് എന്താകുന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക, എത്രത്തോളം ആയിരിക്കും എന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഏറ്റവും ബെറ്റർ ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അണ്ടറിൽ, ഒരാളെ അണ്ടറിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരാൾ അണ്ടറിൽ എന്ന് വെച്ചാൽ ആസ് പെർ ഡിപ്പെൻഡ്സ് ഓൺ കമ്പനി ആൻഡ് ദ പ്രൊജക്ട്, പ്രൊജക്റ്റിനെ കുറിച്ച് പഠിക്കണം, കമ്പനീനെ കുറിച്ച് പഠിക്കണം. നല്ലൊരു കമ്പനിയാണ്, നല്ലൊരു പ്രൊജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം അത് ചൂസ് ചെയ്യുക, സാലറി മാത്രം നോക്കരുത്. അവിടെ സാലറി നോക്കിയാൽ നിങ്ങളെ കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, ഒരു പണിയില്ല, നമ്മൾ കാര്യമായിട്ട് പണിയുന്നില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി തരണുണ്ട് എന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ. നമുക്ക് ഇന്നേക്ക് വേണ്ടി മാത്രമല്ലല്ലോ നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കണത്, ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമായിട്ടല്ല. അപ്പോ നമ്മളെന്ത് ചെയ്യാം, ആ ഒരു ലെവലിലും കൂടി തിങ്ക് ചെയ്യാൻ ശ്രമിക്കുക. എന്നുവെച്ചാൽ അത്ര ഒരു ഹൈ ലെവലിൽ നമുക്ക് പഠനം പറ്റി കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക. അതിനിടയ്ക്ക് വോയിസ് വിട്ടോന്ന് വേറെ ഒന്നുമല്ല, നമ്മൾ മീറ്റിലെങ്കിൽ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ വിട്ടോണ്ടിരിക്കുകയാണ്, കൂടുതലാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മളെന്ന് വെച്ചാൽ ഒരു നല്ലൊരു ഹൈ ലെവൽ ഒരാളെ കീഴിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ബെറ്റർ ഒരാളെ കീഴിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും അത്രയ്ക്ക് പെട്ടെന്ന് അത്ര ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും, നമ്മുടെ കരിയർ ഗ്രോത്ത് ആയിരിക്കും, കരിയർ സെക്യൂർ ആയിരിക്കും. കാരണം നമുക്ക് നാളെ എന്ത് നമ്മൾ ചിന്തിക്കേണ്ടി വരില്ല. അതായത് ഒരു എന്താ പറയാ, ഒരു ഫെയിലിയർ ഉണ്ടാവില്ല കരിയറിൽ. നമ്മൾ ഓരോ സ്റ്റെപ്പും കയറി, നമ്മളിപ്പോ ഒരു ഡെവലപ്മെന്റിന്റെ ബേസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം സ്ക്രാച്ച് എ ടു സെഡ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മളെന്താ വെച്ചാൽ ആ ഒരു ഡെവലപ്മെന്റ് മാത്രം പോരല്ലോ, നമുക്ക് അതിനൊരു ആർക്കിടെക്ചർ, നമ്മളൊരു പ്രൊജക്ടിന്റെ എന്താ പറയാ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ്, നമ്മളെ പ്രൊജക്ടിന്റെ എന്താ പറയാ മൈഗ്രേഷൻസ്, ഇപ്പൊ നാളെ ഒരു വെർഷൻ ഇപ്പൊ പറഞ്ഞ ആൻഡ്രോയിഡ് 14 അല്ലെങ്കിൽ അതുപോലത്തെ ലെവലിലേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അത് മൈഗ്രേഷൻസ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഇതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് എന്താ പറയുക, ഒരാളെ സപ്പോർട്ട് ഇല്ലാതെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ മനസ്സിലാക്കി അറിഞ്ഞിരിക്കണം. അങ്ങനൊരു കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കോണി സ്റ്റാൻഡേർഡ്സ് മാത്രം പോരാ, പല വേറെ കുറെ അനലറ്റിക്കൽസ് ഇഷ്യൂസ്, നമ്മുടെ ആപ്പിൻ്റെ പെർഫോമൻസ്, ആപ്പിൻ്റെ പിന്നെ ഫ്യൂച്ചറിലുള്ള വർക്ക്, ഈ ഒരു ആപ്പിന് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മൾ ആർക്കിടെക്ചർ ചെയ്യുമ്പോൾ എൻഹാൻസ്മെൻ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആപ്പ് എത്രത്തോളം അല്ലെങ്കിൽ ഇപ്പോൾ ആപ്പിൻ്റെ പൈസ ആണെങ്കിൽ, ഏത് ആപ്പിന് ഉദ്ദേശിച്ച മൊബൈൽ ആപ്പ് മാത്രമല്ല ഏതൊരു ടെക്നോളജി ആണെങ്കിലും അതിൻ്റെ പിന്നെ എൻഹാൻസ്മെൻ്റ് ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഒരു എന്താ പറയുക, അത് ഫ്യൂച്ചറിലേക്ക് എത്രത്തോളം ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ, ഇപ്പോൾ നമ്മൾ ചിലത് ആർക്കിടെക്ചർ ചെയ്യാതെ പോയി നമ്മൾ ചെയ്യും ചില പ്രൊജക്ട്സ്, ആ സമയത്ത് നമ്മൾ എന്തായിരിക്കും ആർക്കിടെക്ചർ ചെയ്യാതെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സംഭവം ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊരു പുതിയൊരു ഫീച്ചർ വരുന്ന സമയത്ത് നമ്മൾ ആർക്കിടെക്ചറിൻ്റെ അല്ലാത്തതുകൊണ്ട് ആ പ്രൊജക്റ്റിൽ നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഏറ്റവും സെറ്റ് പൊട്ടിക്കൊണ്ടി വരും, കാരണം നമ്മളത് എക്സ്പാൻഡബിൾ ആയിട്ടല്ല ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഏറ്റവും ബെറ്റർ നമ്മൾ ഒരു ഫ്രഷർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ടീം ലീഡായിട്ട് പോകാതിരിക്കുകയാണ് ബുദ്ധി. നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരാളെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, എന്നിട്ട് നിങ്ങളൊരു വർഷം ഒരേ ഒരു വർഷം വർക്ക് ചെയ്താൽ മതി ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ അണ്ടറിൽ, പക്ഷേ നിങ്ങൾ അത് അഡാപ്റ്റ് ചെയ്യും. ദെൻ നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാം, കാരണം നിങ്ങളത് ലേൺ ചെയ്ത് കഴിഞ്ഞു, പിന്നെ നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാം, നല്ലൊരു നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടാവും. അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം, വേറെ ഒന്നുമില്ല. അവിടെ സാലറി മാത്രം നോക്കി നിൽക്കണ്ട എന്നുള്ള അഭിപ്രായം കൂടിയാണ്. എങ്ങനെയുണ്ട് ഇപ്പോ, എത്ര ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു? ഞാനിപ്പോ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ഒരെണ്ണം തന്നെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ.
ഒരു മിനിമം 25 ഇന്റർവ്യൂ എങ്കിലും റിജക്ഷൻ എടുക്കേ. അല്ല, ഇന്റർവ്യൂ കിട്ടാത്ത വർഷമാണ്. അല്ലാതെ എനിക്ക് റിജക്ഷൻ എടുക്കാൻ പോയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇന്റർവ്യൂ കാര്യങ്ങൾ കിട്ടും. നോക്കട്ടെ. നിസ്സാരമായിട്ട് എല്ലാം എല്ലാം അറിഞ്ഞിട്ടൊന്നുമല്ല, എങ്കിലും കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. അതിൽ അപ്പോൾ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇന്റർവ്യൂ. ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാറ്? സാധാരണ ഒന്ന് പറഞ്ഞു, ഒന്ന് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വിളിക്കല്ലേ. ഇതിൽ കുറെ ആൾക്കാർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ആ, ഞാൻ മറ്റേ പ്രോട്ടോടൈപ്പ് നിന്ന് പഠിച്ചിറങ്ങി ആ ഇതന്നെ പ്രൊഫഷണൽ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. സാധാരണ ഇപ്പൊ നീ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന് ആൻസർ കൊടുക്കാറുള്ളത്? സാധാരണ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തന്നൊക്കെ. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അതേപോലെ പറയണോ? ഐ ആം ഫസിൽ ലാബി ഫ്രം പാലക്കാട് ഡിസ്ട്രിക്ട് ഇൻ കേരള. ഐ ഹാവ് ബീൻ ട്രെയിനിങ് ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് അണ്ടർ എ സെൽഫ് ലേണിംഗ് പ്ലാറ്റ്ഫോം ഇൻ കേരള ഫോർ past 1 year in a self learning platform called Brototype. From there I gained experience on making Android applications and learned the latest trends in Android. After that, recently I had the opportunity to develop my experience by joining a company called Apnamart in Bangalore for an internship. During my time there, I had the chance to work on real world production level Android applications. I actively contributed to their various projects like store application, warehouse application and consumer application. ഇങ്ങനെ പറയാം. അതൊരു മാത്രം പോരട്ടോ. പോരാ. അതായത് നമ്മള് ഒരു ആപ്പിന്റെ അത് മാത്രം പോരാ. ആപ്പിന് ഇപ്പോ ഒരു നമ്മളിപ്പോ ലിങ്ക്ഡിന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ആൻഡ്രോയിഡ് ഡെവലപ്പർ വേക്കൻസി നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ വേക്കൻസി നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഇപ്പോൾ പറയും ക്ലീൻ ആർക്കിടെക്ചർ അറിഞ്ഞിരിക്കണം, MVVM ആർക്കിടെക്ചർ അറിഞ്ഞിരിക്കണം, എക്സ്പീരിയൻസ് വേറെ ചോദിക്കുന്നുണ്ടാവും. എക്സ്പീരിയൻസ് അവിടെ നിൽക്കട്ടെ, പക്ഷേ അതിനപ്പുറത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും. SDK, അതേപോലെ സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിങ് ഒബ്ജക്ട് ഓറിയൻറ്റഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ്രോയിഡ് SDK ആൻഡ് ഇറ്റ്സ് ഡിസൈൻ പാറ്റേൺസ്. എന്താ ഡിസൈൻ പാറ്റേൺ? ഡിസൈൻ പാറ്റേൺസ് എന്ന് പറയുമ്പോൾ ഇതാണോ ആർക്കിടെക്ചേഴ്സ് ആണോ? എന്താണ് ഡിസൈൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? അവർ ആർക്കിടെക്ചേഴ്സ് ആണോ നമ്മൾ അങ്ങോട്ട് ചോദിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ അറിയില്ല ഡിസൈൻ പാറ്റേൺ. അതായത് ഡിസൈൻ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു 6 കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളതാണ് ഡിസൈൻ പാറ്റേൺ. അതായത് ഒന്ന് സിംഗിൾ ടൺ, അങ്ങനെ ആ ഫാക്ടറി ബിൽഡർ. സിംഗിൾ ടൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൻഡ്രോയിഡിന്റെ കോണ്ടെക്സ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷനിൽ ഒരു ഒബ്ജക്റ്റിന്റെ ആ ആപ്ലിക്കേഷന്റെ ലൈഫ് ടൈമിൽ മുഴുവൻ ഉപയോഗിക്കാൻ പറ്റുന്ന അതിനാണ് സിംഗിൾ ടൺ. സിംഗിൾ ടണിന്റെ ലൈഫ് എങ്ങനെ ആപ്പിൽ? ആപ്ലിക്കേഷന്റെ ലൈഫ് ടൈം നമുക്ക് ആ സിംഗിൾ ടണ് ഉപയോഗിക്കാൻ പറ്റും. ഫാക്ടറി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ കോംപ്ലക്സ് ഒബ്ജക്ട്സിനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു വ്യൂ മോഡലിന്റെ സബ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഫാക്ടർ ഉപയോഗിക്കുന്നത്. അതായത് ഈ വ്യൂ മോഡലിന്റെ അഭാവത്തിൽ തന്നെ ഈ വ്യൂ മോഡലിന്റെ ഒരു ഇൻസ്റ്റൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ശരിക്കും ഉപയോഗം. ഞാൻ പ്രോഗ്രാമാറ്റിക്കലി എനിക്ക് ഫാക്ടറി ചെയ്യാൻ അറിയോ? ആ വ്യൂ മോഡലിന്റെ ഞാൻ ആദ്യം ചെയ്താണ് XML യൂസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈമിൽ. ഇപ്പൊ പിന്നെ ഹിൽട്ട് യൂസ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ആവശ്യം വരാറില്ല. പക്ഷെ കോമ്പോസ് എല്ലാം പെർഫെക്റ്റ് അല്ല. പറയാൻ കാരണം കോമ്പോസ് ഇപ്പോഴും ഓൺ എന്താ പറയാ റിസർച്ചിലാണ്. പ്രൊഡക്റ്റില് പെർഫെക്റ്റ് അല്ല കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോ ഈ വ്യൂ മോഡൽ ചില സമയങ്ങളിൽ കോമ്പോസ് XML നമുക്ക് ഇൻട്രോപ്പറബിൾ ആണ്. പക്ഷേ
പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പോൾ ചില ലൈബ്രറീസ് ഒന്ന് കോമ്പോസിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ XML ചെയ്യേണ്ടി വരും. അപ്പോൾ XML ചെയ്യാൻ പറ്റാത്തതും ചില കാര്യങ്ങളുണ്ടാവും. കോമ്പോസിലും XML കൂടെ ഒരേ സമയം ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ വരും. അവിടേക്കൊക്കെയാണ് കൂടുതലും ഈ പഴയ ലെവലിലുള്ള കോൺസെപ്റ്റിലൊക്കെ ആവശ്യം വരുന്നത്. അത് വർക്കിലെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എന്നുള്ളത്. പിന്നെ അടുത്തൊരു കാര്യമാണ് ബിൽഡർ. ബിൽഡർ പാറ്റേൺ അറിയില്ല, ബിൽഡറാണ് മറ്റേത്. ഇപ്പം കോംപ്ലക്സ് ഒബ്ജക്ട്സ് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു വേറൊരു ഒബ്ജക്ട് പാസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ റെട്രോഫിറ്റിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ ക്ലയന്റ് പാസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് അറിയില്ല. ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ചില ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേറെ ഒബ്ജക്ട്സിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ അത് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിപ്പെൻഡൻസി. അടുത്തൊരു പാറ്റേൺ കൂടി ഉണ്ട്, ആറാമത്തെ അഡാപ്റ്റർ. അഡാപ്റ്റർ നമ്മൾ അഡാപ്റ്റർ റീസൈക്കിൾ ഉപയോഗിച്ച് ചെയ്യുന്നതല്ലേ. എനിക്ക് എന്താ സംഭവം എന്നറിയില്ല. അഡാപ്റ്റർ ബ്രിഡ്ജ് ബിറ്റ്വീൻ ടു ഇൻകംപാറ്റബിൾ ഇന്റർഫേസസ്. അത് രണ്ട് ഇന്റർഫേസസ് തമ്മിൽ കണക്ഷൻ ഉണ്ടാവില്ല, ഒരു കമ്പാറ്റബിലിറ്റി ഉണ്ടാവില്ല. പക്ഷെ അതിൻ്റെ ഇടക്ക് വർക്ക് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് ഈ അഡാപ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ലോജിക്ക് എന്താ വെച്ചാൽ റീസെർക്ക് നമ്മൾ XML റീസെർക്ക് വ്യൂ ചെയ്തിട്ടുണ്ടോ? അതിൽ അഡാപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ടോ? റീസെർക്ക് അഡാപ്റ്റർ ശരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്ത അഡാപ്റ്ററും ആ അഡാപ്റ്ററും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. അത് റീസെക്കബിൾ അഡാപ്റ്ററാണ്. അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ വ്യൂവിനെ വീണ്ടും പാസ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലേ? കുറച്ച് കോംപ്ലക്സ് ആണ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. ആ ഒരു കോൺസെപ്റ്റ് ചിന്തിച്ചാൽ മതി അഡാപ്റ്ററിന്റെ ഉപയോഗം എന്താ, എന്താണ് ഞാൻ ഉദ്ദേശിച്ച ഇന്റർഫേസിന്റെ കോൺസെപ്റ്റ് എന്നുള്ളത് മനസ്സിലാവും. അതെ, ഇങ്ങനെ ഇതാണ് ഡിസൈൻ പാറ്റേൺസ് കേട്ടോ. ഒന്ന് നോക്കണേ, മറ്റേത് ആർക്കിടെക്ചർ പാറ്റേൺസ് ആണ്. ഇത് മാത്രമൊന്നുമില്ല, ഒരുപാട് ഡിസൈൻ പാറ്റേൺസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയണത്. പിന്നെ അതിൽ ഒരു മെയിനായിട്ട് മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത്, ക്രിയേഷണൽ പാറ്റേൺസ്, സ്ട്രക്ചറൽ പാറ്റേൺസ് ആൻഡ് ബിഹേവിയറൽ പാറ്റേൺസ്. അങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. രണ്ടാമത്തത് ഹവ് യു കോമ്പോസ് ഒബ്ജക്റ്റ് സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബിഹേവിയർ, ആ ഒരു ഇതിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, ഒബ്ജക്റ്റ് എങ്ങനെയാണ്, ഇൻട്രാക്ഷൻസിൻ്റെ ബിഹേവിയർ ഉണ്ടല്ലോ, ഈ ഒരു കാര്യങ്ങളാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഈ നോക്കിക്കോളാം. ഞാൻ പറഞ്ഞതിലേ ഈ ക്രിയേഷൻ പാറ്റേൺസിൽ വരുന്നതാണ് സിംഗിൾ ടൺ ബിൽഡർ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ ഫാക്ടറി. പിന്നെ അതിൽ പിന്നെ ഡീപ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊന്നും നോക്കുക. പിന്നെ സ്ട്രക്ചർ പാറ്റേൺസിലാണ് ഫേസേഡ്, അഡാപ്റ്റർ, ഡെക്കറേറ്റർ, കോമ്പോസിറ്റ്, പ്രൊട്ടക്ഷൻ പ്രോക്സി. അടുത്തൊരു പാറ്റേൺ ആണ് ബിഹേവിയറൽ പാറ്റേൺസ്. അതിൽ കമാൻഡ്, ഒബ്സർവർ, സ്ട്രാറ്റജി, എസ്റ്റേറ്റ്, വിസിറ്റർ, മീഡിയേറ്റർ, മെമെൻറ്റോ ആൻഡ് ചെയിൻ അപ്പോൾ റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം കുറച്ച് കാര്യങ്ങൾ. ഇത്ര കാര്യങ്ങളാണ് മെയിനായിട്ട് ഡിസൈൻ പാറ്റേൺസുമായി ബന്ധപ്പെട്ട് നമ്മൾ പല ആൾക്കാർക്കുള്ള ഒരു കൺഫ്യൂഷനാണ്. ആർക്കിടെക്ചറും ഡിസൈൻ പാറ്റേൺസും ഒന്നാണെന്നുള്ളത് ശരിക്കും അതല്ല. ഇതിൻ്റെ ഡിസൈൻ പാറ്റേൺസ് എന്നാൽ വേറെ തന്നെയാണ്. ഈ ഒരു ഉദ്ദേശമാണ് മെയിനായിട്ട്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞാൽ ലിങ്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ ഇവിടെ വിട്ടുതരാം. ജിക്സ് ഫോർ ജിക്സിൽ ഉണ്ട് ആ ഡീറ്റെയിൽ. ഓക്കെ, അന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തേക്കുക. ഇനി മറ്റൊരു കുറച്ച് എന്താ പറയുക, എന്താണ് കോംബോസ് ചൂസ് ചെയ്യാനുള്ള കാര്യം? ഒരാൾ ചോദ്യം ചോദിച്ചല്ലോ, പറഞ്ഞോളൂ ദിവ്യ. ഒരാൾ ഹാൻഡ് റൈസ് ചെയ്തല്ലോ. അല്ല ബ്രോ, എന്താ കോംബോസ് യൂസ് ചെയ്യാൻ കാരണം? കമ്പോസ് ആണ് ഇപ്പോ ഇനിയിപ്പോ ഫ്യൂച്ചറിൽ കൂടുതലും കമ്പോസ് വ്യൂസ് ആണ് ആൻഡ്രോയിഡ് യൂസ് ചെയ്യാന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ ഈസി ആണല്ലോ.
എക്സ്എംഎലിനേക്കാൾ നമുക്ക് ഇപ്പം ആനിമേഷൻ ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കമ്പോസ് കുറച്ചുകൂടി ഫാസ്റ്റർ ആണെന്നാണ് കാണുന്നത്. കമ്പോസ് റിയാക്റ്റീവ് വേ ആണ്, അതായത് നമുക്ക് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഫ്ലട്ടർ പോലെ. രണ്ടാമത്തത് നമുക്ക് ഈ എക്സ്എംഎൽ നോക്കിയെടുക്കുമ്പോൾ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ റീസർക്ക് വ്യൂവിൻ്റെ കാര്യം പറഞ്ഞു ബ്രോ, അതിൽ വർക്ക് ചെയ്തതുകൊണ്ട് ബ്രോക്ക് അറിയാം റീസർക്ക് വ്യൂവിൻ്റെ ഒരു അഡാപ്റ്റർ ക്രിയേറ്റ് ചെയ്ത് ഒരു പേജിനേഷൻ ചെയ്യണമെങ്കിൽ എത്ര റിസ്ക്കാണ്. ഇത് വളരെ സിമ്പിളായിട്ട് പേജിനേറ്റ് ചെയ്യാം. ഒരു റീസർക്ക് വ്യൂ ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഒരു അഡാപ്റ്ററിന് സപ്പോർട്ട് അവിടെ എക്സ്ട്രാ വേണം. എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഒരു പേജിനേഷൻ ചെയ്യണമെങ്കിൽ അതിന് വേറെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്റർഫേസ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഉപയോഗിക്കണം, അറിയാലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ എൻഡ് എന്ത് ചെയ്യണം, ആ പേജിന്റെ റീസെക്യൂ വ്യൂവിന്റെ എൻഡ് അവിടെ കോൾ ബാക്ക് ചെയ്തിട്ട് കുറെ കുറച്ച് പണിയെടുത്തിട്ടാണ് നമ്മൾ വീണ്ടും എ പി ഐ കോൾ ചെയ്യണത്. ആ റിസ്ക് ഒന്നും ഇവിടെ ഇല്ല. പക്ഷെ എന്ത് എന്നിരുന്നാലും ഒരു കോമ്പോസ് ഡെവലപ്പർ ആണെങ്കിൽ ശരി, എന്തായാലും എക്സ് എം എൽ അറിഞ്ഞിരിക്കണം. കാരണം നാളെ നമ്മൾ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം ഒരേപോലെ വർക്ക് ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് ആ സമയത്ത് പല ഡിപ്പെൻഡബിൾ ചെയ്യേണ്ടി വരും, പലതിനും കോട്ടിലെ എക്സ് എം എല്ലിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ചില സമയങ്ങളിൽ. കാരണം കമ്പോസ് ഇപ്പോൾ അത്ര പെർഫെക്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് ഡെവലപ്പർ അല്ല. ഒന്നാം ഓൾമോസ്റ്റ് ഡെവലപ്പറാണ്, ഒരു വർഷത്തിൽ എത്ര എന്തോ എത്രയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കമ്പോസിൽ. ഒരുപാട് ഒരുപാട് ലൈബ്രറീസ് അഡീഷണലി വന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വ്ളോഗ്സ് വായിക്കുക, കമ്പോസിൻ്റെ എന്താ പറയുക ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവുമല്ലോ, അതിലുള്ള അപ്ഡേഷൻസ് നോക്കുക, ഒരുപാട് കാര്യങ്ങൾ നോക്കിയാൽ മതി. പിന്നെ ഗ്രാഫ് ക്യൂവിൽ മസ്റ്റ് ആയിട്ട് പഠിക്കണുണ്ടോ, കാരണം കമ്പോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഗ്രാഫ് ക്യൂവിലൊക്കെ ചെയ്യുന്ന ടീമായിരിക്കും. അതൊന്ന് നോക്കണേ, കാരണം അങ്ങനെ ഹെവി ലെവലിൽ, കാരണം ഇപ്പോൾ ഫ്ലട്ടർ വന്നതോടുകൂടി ഓൾമോസ്റ്റ് സ്റ്റാർട്ടപ്പ്സൊക്കെ എന്തായാലും ഫ്ലട്ടറിലേക്ക് മാറിയിട്ടുണ്ട്, കമ്പോസിലേക്ക് ചെയ്യാറുള്ളത്. കാരണം അവർക്ക് ലാഭമാണ്, കാരണം എന്താ വെച്ചാൽ ഒരു ഫ്ലട്ടറിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഐ എസ് ബിൽഡ് എടുക്കാൻ പറ്റും, അതിൻ്റെ കാര്യം. ആ ഇന്ന് പോയൊരു ഇപ്പോ ഫ്ലട്ടർക്ക് മാറ്റിക്കൊണ്ടിരിക്കുക, അപ്പൊ എന്നോട് ഫ്ലട്ടർ പഠിക്കണം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോ പിന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഫ്ലട്ടറിലേക്ക് മാറുകയാണ്. പക്ഷെ ഈ കമ്പോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ടീം എന്ന് പറഞ്ഞാൽ ഹെവി ആർക്കിടെക്ചേർഡ് ആയിട്ടുള്ള ടീമായിരിക്കും. അപ്പോൾ ടി സി എസ്, ഐ ബി എം പോലത്തെ വലിയ വലിയ കമ്പനീസ് ആയിരിക്കും ഈ കമ്പോസിനൊക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്, കാരണം അവർക്ക് അത്ര വലിയ ആർക്കിടെക്ചേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഹെവി ലോഡ് വലിക്കേണ്ടത് അതിനനുസരിച്ചുള്ള നേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ആയിരിക്കും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. അത് എത്രത്തോളം നമുക്ക് ഒരാൾക്ക് അളക്കാൻ പറ്റില്ല. ചിലപ്പോ 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് ഒരു കാര്യം അറിയണുണ്ടാവില്ല, ആ സ്ഥാനത്ത് 2 വർഷം എക്സ്പീരിയൻസ് ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം പ്രോജക്ട് എ ടു സെറ്റ് അവൻ ചെയ്യും. അതൊന്നും ഡിപ്പെൻഡബിൾ അല്ല, എക്സ്പീരിയൻസ് ആണത് അതിൻ്റെ ബേസ്, അല്ലാതെ ഇയറിലെ എക്സ്പീരിയൻസ് അല്ല, വർക്കിൻ്റെ എക്സ്പീരിയൻസ്. അതുകൊണ്ട് എന്തെങ്കിലും പുതിയതായിട്ട് പഠിച്ചിട്ടുണ്ടോ? അവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന എന്താണ്, ഈ ആൻഡ്രോയിഡിൽ മെയിനായിട്ട് നിങ്ങളുടെ ടീം ലീഡ് പറയണത് എന്താണ്, എന്താണ് ഫോക്കസ് ചെയ്യാൻ, എങ്ങനെയാണ് ഫോക്കസ് ചെയ്യാൻ പറയുന്നത്? ഇല്ല, ഞാൻ ഇപ്പൊ കറന്റ് വർക്ക് ഇല്ല, വർക്ക് ചെയ്തിരുന്നേ അപ്പോ നോമ്പിന്റെ തൊട്ട് മുന്നേ ഇപ്പൊ എന്റെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞു. അതൊരു ഈ മറ്റേ റീറ്റെയിൽ കമ്പനി ആയിരുന്നു, അവർക്ക് ഫ്രാഞ്ചൈസി ഉള്ള, അപ്പൊ അവരുടെ അങ്ങനത്തെ സ്റ്റോർ, വെയർ ഹൗസ്, റൈഡർ അങ്ങനത്തെ ഒക്കെ മാനേജ് ചെയ്യുന്നു. പക്ക ഡാറ്റ ഡ്രിവൺ എന്നുള്ള പറയാം. അപ്പോൾ അവർ ഇത്ര പാക്കേജ് തരുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ പറയാം ഞാൻ നോക്കട്ടെ, ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയാം. പിന്നെ എക്സ്പീരിയൻസിൻ്റെ അത് പോകുന്നുള്ള തെറ്റിദ്ധാരണയാണ്. അതായത് നമ്മുടെ എന്താ പറയുക, നമ്മൾ റെസ്യൂം കറക്റ്റ് ആണ്, നമ്മളെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. ഒരു കാര്യം അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതായത് നമ്മുടെ ക്വാളിറ്റിയും കമ്പനിയുടെ റിക്വയർമെന്റ് തമ്മിൽ മാച്ച് ആണോ നോക്കുക. ഒരു 60% മാച്ച് ഉള്ള കമ്പനിക്ക് കൊടുക്കുക, എങ്കിലേ അവർ എടുക്കുള്ളൂ, അല്ലാത്ത എടുക്കൂല, കോൾ ചെയ്ത് അപ്പൊ തന്നെ കട്ടാക്കും. അപ്പൊ അതൊന്ന് നല്ലോണം ശ്രദ്ധിക്കാൻ നോക്കുക. ഇനി ഒരു ഇൻസ്ട്രക്ഷൻ തരാം,
ഒരു കമ്പനി ഒരു ഇ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ വേണ്ട ഒരു ഒരു ആമസോൺ പോലത്തെ ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക, അവർക്ക് റിക്കോ അല്ലെങ്കിൽ ഒരു വീഡിയോ കോളിങ്ങിൻ്റെ ആപ്പാണെന്ന് വിചാരിക്കുക. അപ്പോൾ സോഹോ വിളിക്കുകയാണ് അല്ല മറ്റേ ഗൂഗിൾ മീറ്റ് വിളിക്കുകയാണ് നിന്നെ ഇൻ്റർവ്യൂക്ക്. അപ്പോൾ നീ എന്ത് ചെയ്യുക, ഗൂഗിൾ മീറ്റിൻ്റെ ഒരു വേക്കൻസി ഉള്ള പൊസിഷനിൽ നീ കണ്ടിട്ടുണ്ടാവും, അവർക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾ അത് എക്സ്പീരിയൻസ് സെക്കൻഡറി അത് മാറ്റിയിട്ട് ഒരു ഒരു ഫസ്റ്റ് 1 ഇയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നോക്കണമെന്നുണ്ടെങ്കിൽ അവർ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, ടെക്നിക്കൽ നോളജ് അവർ പറയുന്നുണ്ടാവും, ഞാൻ വീഡിയോ സ്ട്രീമിങ്ങിന് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കണം, നല്ല വർക്ക് എഫിഷ്യൻസി ഉള്ള ഒരാളായിരിക്കണം, മെമ്മറി ക്യാഷിങ്, ആർക്കിടെക്ചർ സ്റ്റാൻഡേർഡ്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയണം. ഈ റിക്വയർമെൻറ്റ് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പറയണം, നമ്മൾ ആദ്യം പറയേണ്ടത് ഞാൻ ഇത്ര പറയാം എക്സ്പീരിയൻസ് ഉണ്ട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അവരെ ആ റിക്വയർമെൻറ്റിനെ മാച്ച് ചെയ്തിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ഞാൻ എനിക്ക് വീഡിയോ സ്ട്രീമിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ വീഡിയോ സ്ട്രീമിങ്ങിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളുടെ രീതിയിൽ അവർ കമ്പനീസിനെ മാച്ച് ചെയ്ത് സംസാരിക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും എന്നറിയോ, എച്ച് ആർസിന് ടെക്നിക്കലി വലിയ നോളജ് ഉണ്ടാവില്ല, അവരേക്കുള്ള ഡാറ്റ ആയിരിക്കും ഉണ്ടാവുക, ഇവരുടെ ഡാറ്റനെ ബേസ് ചെയ്ത് അനലൈസ് ചെയ്തിരുന്നു. കാരണം അത് ഫേക്ക് പറയരുത് കേട്ടോ, നമ്മളതിന് വർക്ക് ചെയ്തിട്ടുണ്ടാവണം. കാരണം ആ കമ്പനിയിൽ അപ്ലൈ ചെയ്ത് നമ്മളതൊന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കണം, എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് അതിന് അനുസരിച്ചുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത് മാച്ച് ചെയ്തിട്ട് ഓക്കെ ആണ് കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്ത വരും, അപ്പോഴാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് അവർ വിടുക. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ കോളിങ് ആപ്പിൻ്റെ ഇതിലേക്ക് നമ്മൾ സംസാരിക്കണം, നമ്മൾ പറയാം ഞാൻ ഇ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്, ഞാൻ മറ്റേ എന്താ പറയുക പുഷ് നോട്ടിഫിക്കേഷൻ ഫയർബേസിൽ ചെയ്തിട്ടുണ്ട്, ഫയർബേസിൻ്റെ റിയൽ ടൈം സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്, അതൊന്നുമല്ല അവർക്ക് ആവശ്യം, അവരുടെ റിക്വയർമെൻറ്റ് വീഡിയോ കോളിങ് ആപ്പാണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അവരാ നമ്മളിപ്പോൾ ഒരു സാധാരണ ഷോപ്പിൽ എത്തുകയാണ് ഒരു ടെക്സ്റ്റൈൽസിലേക്ക് റിക്വയർമെൻറ്റ് വരികയാണെങ്കിൽ നമ്മളെന്തായാലും പലചരക്ക് കടയത്തെ റിക്വയർമെൻറ്റ് നമ്മൾ നോക്കൂലല്ലോ, അത്ര ചിന്തിച്ചാൽ മതി. ട്രക്കിൻ്റെ കാര്യത്തിലും ഏത് റിക്വയർമെൻ്റ് ആണെങ്കിലും നമ്മൾ ആ ഒരു ബേസ് ചെയ്തതായിരിക്കും കാര്യങ്ങൾ വരിക. ഓക്കെ, അത് ശ്രദ്ധിക്കണേ. ഓക്കെ ബ്രോ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ, ഇനി വേറെ ആരൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ എന്തൊക്കെ സംസാരിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു? ആരിഫ് ബ്രോ, ആരിഫ് ബ്രോ ഉണ്ടല്ലോ കുറെ കാലമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട്. ഹലോ, ഹായ് പറടാ. ഇഷാക്ക് ബ്രോ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, ഒരുപാട് കാലമായി ഇഷാക്ക് ബ്രോ, നമ്മളൊരു മീറ്റപ്പ് ഒക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അതെ അതെ, മീറ്റപ്പ് വെച്ച് എന്തായാലും നന്നായി. ഞാൻ പ്ലാൻ ചെയ്തിരുന്നു കുറെ കാലമായിട്ട്. നമുക്കൊരു ഒഫീഷ്യൽ മീറ്റപ്പ് പ്ലാൻ ചെയ്താലോ? അല്ല, ഒഫീഷ്യൽ ഓഫ്ലൈൻ മീറ്റപ്പ്. വളരെ നല്ല അഭിപ്രായം. ഒരു കോഴിക്കോട് നമുക്കൊരു ഓഫ്ലൈൻ മീറ്റപ്പ് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ഒന്നും വേണ്ട, ഒരു കുറച്ച് നേരത്തെ പരിപാടി, ഒരു 10 മണി മുതൽ ഒരു 12 മണി വരെയൊക്കെയുള്ള ഒരു പ്രോഗ്രാം, 2 മണിക്കൂർത്തെ ഒരു പരിപാടി ഒക്കെ ആയിട്ട്. അത് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ തീരുമാനിക്കാം. എന്താ നമുക്ക് അതിനൊരു ടീമിനെ കിട്ടണം, കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എന്തായാലും ഒരു ഇത് വിടാം, ഷീറ്റ് വിടാം, ആരൊക്കെ മീറ്റപ്പിൽ പങ്കെടുക്കും എന്നുള്ള ലെവലിലൊരു ഷീറ്റ് വിടാം. എന്നിട്ട് അതിന് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ലിസ്റ്റ് വെച്ചിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. പക്ഷെ പങ്കെടുക്കുമെന്ന് പറഞ്ഞ ആൾക്കാർ നിർബന്ധമായിട്ട് പങ്കെടുക്കണം. എന്താ ഇഷാക് ബ്രോ, ഓക്കെ അല്ലേ? ഞാനീ നാട്ടിലുണ്ടെങ്കിലും ഓക്കെ. കോർഡിനേറ്ററിന് ഈ സംസാരം പറഞ്ഞ പിന്നെ എന്താ പറയാ, പെരുന്നാക്ക് ഉണ്ടാവില്ല നാട്ടിലെ? പെരുന്നാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏകദേശം പെരുന്നാളിന് മുമ്പ് വരുന്ന ശനിയാഴ്ച ഒക്കെ ഉണ്ടാവില്ലേ? ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, പക്ഷേ ഞാൻ വന്നു കഴിഞ്ഞാൽ തിരക്കായിരിക്കും, നാട്ടിലുണ്ടാവില്ല. അതെ അതെ, ഒരു 2 മണിക്കൂർ 2 മണിക്കൂർ 5 മണിക്കൂർ കണക്കൂട്ടിക്കോ യാത്ര കൂടി ആയിട്ട്. അപ്പോ ഒരു ദിവസത്തിന് അവിടെ അങ്ങനെ പോകും. അതെന്ന് ചോദിച്ചാൽ വെക്കാൻ പറ്റുന്നിടത്തോളം പരമാവധി എത്തുകയാണെങ്കിൽ ഇത് ഒരുപക്ഷെ ഞാൻ തുടക്കം ഞാനായിരിക്കും, പിന്നെ വേറെ ആരൊക്കെ ഏറ്റെടുക്കും ഇത്, പിന്നെ അങ്ങനെ ആയിട്ട് ക്ലിക്ക് ആയിക്കോളും, എല്ലാവരും കൂടെ ഉപയോഗിച്ചിട്ട് വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറിക്കോളും. അതാണ് ഉദ്ദേശിച്ച് പറ്റുന്ന ഞാൻ എന്തായാലും ഷീറ്റ് വിടാം, പങ്കെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിന് നമുക്കൊരു കോർഡിനേഷൻ ടീമൊക്കെ വേണം.
ഒരു മീറ്റ് എന്താ പറയുക, വെറുതെ ഒരു ഇത് നടത്തിയൊരു കാര്യമില്ല, കോർഡിനേഷൻ ടീം വേണം. ടീമിൻ്റെ ഒരു ടീമും കാര്യങ്ങളൊക്കെ അതിൻ്റെ ശേഷം നമ്മൾ നടത്തുമ്പോൾ ഒരാളൊറ്റക്ക് നമുക്കൊരു പരിധി ഉണ്ടല്ലോ, ഒരു പരിമിതികളുണ്ടല്ലോ. ഇപ്പോൾ ടീമായതിൻ്റെ ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. കുറേ കാലമായല്ലോ, ഏകദേശം ഒരു വർഷത്തിന് മേലായാലും ഇങ്ങനെ ഓൺലൈൻ മീറ്റപ്പ് ഒക്കെ ആയിട്ട് നടക്കണേ. ഓഫ്ലൈനിലേക്ക് നമുക്ക് മാറുന്നു. വേറൊരു കാര്യം ചെയ്താലോ, അതെ, ഫ്രീലാൻസ് ചെയ്യുന്നവരുണ്ടെങ്കിലേ നമുക്ക് ഒന്നിച്ചൊരു ഗ്രൂപ്പ് ആക്കിയിട്ട് വർക്ക് എടുത്തിട്ട് നമ്മളെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഇവരോടെയൊക്കെയാണോ നടക്കുമോ? പെട്ടെന്ന് ഏറ്റെടുക്കാം. അത് ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ നിന്നുകൊണ്ട് പറയാണ്, ബിസിനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് എടുക്കുക ചെയ്യാന്നുള്ളതല്ല, ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അത്. അതെ, അത് ഒരു ഉത്തരവാദിത്തമാണ്. ആ അതായത് ഒരു ക്ലയന്റ്, ഇഷാക് ബ്രോ, ശ്രീബിനന്ദ് എന്തോ ചോദിച്ചു, അവരെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടാണ് അത് മീറ്റിംഗ്. ആ പറഞ്ഞോളൂ, ഹാൻഡ് റൈസ് ചെയ്തല്ലോ ശ്രീബി ബ്രോ, എൻ്റെ ലെഫ്റ്റ് അടിച്ചല്ലോ. ഓക്കെ, ഇതൊന്ന് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല ഈ ഫ്രീലാൻസ് വർക്കൊന്നും. ഇതൊക്കെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് തിങ്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ, ഫ്യൂച്ചറിലേക്ക്. അതല്ല വർക്ക് എടുക്കണം എന്നല്ല പറഞ്ഞത്, ഞാൻ പറയുന്നത് നമ്മളിപ്പോ ഒരു ഒരു ഒരാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവര് ഡിജിറ്റലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് പറഞ്ഞു, ഇപ്പൊ ഒരാൾ വന്നിട്ട് നമ്മളെ വെബ്സൈറ്റ് ഉണ്ടാക്കണം എന്ന് പറയണം, അല്ല ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്യണം എന്ന് പറയണം, മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരാളോട് ഒരാൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയ്യിലാന്ന് പറയാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മളെ നമ്മളായിട്ട് ഒന്നിച്ച് കോർഡിനേറ്റ് ഒരാളോട് ചെയ്താൽ വിശ്വസ്തമായിട്ട് ചെയ്ത് തരൂ എന്ന് ഉറപ്പുള്ള കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കാം. അത് എന്നിട്ട് അത് നമുക്ക് പേഴ്സണൽ ഡിസ്കസ് ചെയ്യാം, അത് വേറെ കാര്യങ്ങളുണ്ട്. ഒരു ബിസിനസ് എന്നുള്ള ലെവലിൽ ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്നുള്ളത്. അതിന് കുറേ റീസൺസ് ഉണ്ട്. കാരണം വർക്ക് നല്ല ആശയമാണ്, ആശയത്തിന് ഒരിക്കലും കുറ്റം പറഞ്ഞില്ല. ഓരോരുത്തരുടെ ആശയങ്ങളാണ് ഇതിലേക്കൊക്കെ വന്നിട്ടുള്ളത്. ഞാൻ പേഴ്സണലി ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് അതിൻ്റെ ചലഞ്ചസ്, അതിന് വേണ്ട സപ്പോർട്ടും ഞാൻ ചെയ്തുതരാം, എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഞാനേ അല്ല, ഞാൻ കുറച്ച് കാലം ഇത് സംഭവം പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അല്ല, ഇഷാക്ക് പറഞ്ഞ റെഡിയാണ്, പക്ഷെ എന്താന്ന് വെച്ചാൽ അതിന് കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങൾ ക്ലിയർ ആക്കാണ്ട്, എന്താ വെച്ചാല് നമ്മളിപ്പോ ഒരു കുറെ കാര്യങ്ങൾ അങ്ങനെ എടുത്തിട്ട് ചെയ്യാൻ ഇല്ല. നമ്മൾ പേഴ്സണൽ ആയിട്ട് ഒരു നാലഞ്ച് ആൾക്കാർ കൂടി റെഡിയാണ്, ഓക്കെയാണ്, ഈ ടീമിൽ തന്നെ നമുക്ക് ഹയർ ചെയ്ത് വർക്ക് എടുക്കുന്ന പോലെ കൊടുക്കുക ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് നമ്മൾ മീറ്റപ്പ് ഒക്കെ അടിച്ച് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം ഇതൊക്കെ പോസിബിൾ ആവും. അല്ലല്ല, എന്താ പ്രശ്നം തരും? അല്ലല്ല, അറിയാൻ സാർ, ഞാൻ ഈ വർക്ക് നമുക്ക് ഇതുപോലത്തെ വർക്ക് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചാല് നമ്മളൊരു വിശ്വസ്, അല്ലല്ല ചെയ്യുന്നല്ല, കാരണം എന്താ അറിയോ, നമ്മളിപ്പോ ഒരു ക്ലയന്റിന് നമ്മളൊരു കാര്യം ചെയ്ത് എടുക്കാന്ന് പറയുമ്പോ നമ്മളെല്ലാം ചെയ്യുന്നെങ്കിൽ നമ്മൾ അത്രയും വിശ്വാസമുള്ള ഒരാളെ ഏൽപ്പിക്കാൻ പറ്റും. ചില ആൾക്കാർ പരിക്കെട്ടിട്ട് പോകും, ചില ആൾക്കാർ തോന്നിയ പോലെ ചെയ്യും, അങ്ങനെ നമ്മളൊരു വിശ്വാസത കുറയും. അങ്ങനെ അല്ലാത്ത നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ടൈം ലിമിറ്റിന്റെ ഉള്ളിൽ ചെയ്ത് തീർക്കുന്നവര് അങ്ങനെയുള്ള ഒരാളോട് ടൈം നമ്മൾ ഉണ്ടാക്കിയാലോ ഇതിൽ നിന്ന് തന്നെ വെച്ചിട്ട്. ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളല്ലേ, അതിനൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. ഞാൻ അതിൽ കുറച്ച് കാലം മുമ്പ് ഞാൻ ചെയ്തിരുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. നമ്മുടെ എക്സ്പീരിയൻസിലൂടെ കുറേ കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്തതാണ്. ഞാൻ മുമ്പ് നടത്തിയിരുന്ന ഒരു പരിപാടിയാണ് എൻ്റെ ഫ്രീലാൻസ് വർക്ക് എടുത്തിരുന്നൊക്കെ. ഞാനിപ്പോൾ ചെയ്യാറില്ല, ഇപ്പോൾ ഒരാളെ വർക്ക് പോലും എടുക്കാറില്ല. എനിക്കതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് പേഴ്സണലി, വേറൊന്നുമല്ല, എൻ്റെ പേഴ്സണലി എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അതുകൊണ്ട് എടുക്കാത്ത വർക്ക് എടുക്കാത്തത്, പിന്നെ എനിക്ക് സമയം കിട്ടാറില്ല ട്രാവൽ ചെയ്തതൊക്കെ ആയിട്ട്. ഓക്കെ, ഒന്നാമത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, കാരണം നമുക്കൊരു എത്തിക്സിൻ്റെ ഭാഗമാണ് ഒക്കെ, അപ്പോൾ അതുകൊണ്ട് എടുക്കാത്തത്. അപ്പോൾ ഞാൻ പേഴ്സണലി പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് വേണ്ട ആൾക്കാർ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടീമിനേറ്റ് ഞാൻ കണക്ട് ചെയ്ത് ചെയ്തുതരാം. ഇതിൽ ആൾക്കൊക്കെ താല്പര്യമുള്ളത് ആ ടീമിനേറ്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്തുതരാം, നമുക്ക് സെറ്റ് ആക്കി തരാം. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഇത് നമുക്ക് ടെക്നിക്കലി കാര്യത്തിലേക്ക് കടക്കാം. ഇതിൽ ആരൊക്കെ എന്തൊക്കെ ഡൗട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു, അപ്പോൾ അവരെ അഭിപ്രായം കേൾക്കാൻ കുറേ ദിവസമായി മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഞാൻ ഇന്ന് കുറേ ആൾക്കാർ ശ്രമിച്ചിരുന്നു, അതായത് എനിക്കൊരു പൈത്തണിൻ്റെ ഡെവലപ്പറെ എക്സ്പേർട്ടായിട്ടുള്ള ഡെവലപ്പറെ കിട്ടുമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അവർ ഒരു എന്താ പറയുക, ഒരു സാഹചര്യത്തിൽ അവരെ കിട്ടിയില്ല. എന്താ പറയുക, ഒരു സാഹചര്യത്തിൽ കിട്ടാത്തത് കൊണ്ടാണ് പിന്നെ ഞാൻ
അത് എന്താ പറയുക, പ്രത്യേകം പറയുകയാണെങ്കിൽ ആളെ കിട്ടാത്തത് കൊണ്ടാണ്. കിട്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പൈത്തണിൻ്റെ ഡെവലപ്പറെ ഞാൻ നമുക്ക് സെറ്റാക്കി തന്നിരുന്നു, കാരണം അത്ര നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരുന്നു. ഞാൻ എന്തായാലും ആളെ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ആളെ വെച്ച് സംസാരിക്കുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ വീണ്ടും, എന്താ കാരണം ആവശ്യം നമ്മളതാണല്ലോ. പിന്നെ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ കേട്ടോ. ശ്രീബി നന്ദ് നേരത്തെ ലെഫ്റ്റ് അടിച്ച് പോയിട്ട് ഇപ്പൊ രണ്ടാമത് വന്നിട്ടില്ല, നേരത്തെ എന്താ ചോദിക്കാൻ? കാരണം ഇതൊക്കെ എന്താ പറയാ, ഇതിലുള്ള ആൾക്കാരോട് പറയാണ്, എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ മൗനം പാലിക്കണ്ട. ഇതിനിപ്പോ എല്ലാരും എല്ലാതും അറിഞ്ഞിട്ടൊന്നുമില്ല, ഉള്ള ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അവിടെ പരസ്പരം അറിയുന്ന കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുക. നിങ്ങൾക്കറിയാത്ത ഞാൻ പിന്നെ ഞാൻ പറയും, ചിലപ്പം അത് പിന്നെ നിങ്ങൾ പഠിക്കും, എനിക്കറിയാത്ത നിങ്ങൾ പറയും, ഞാൻ പഠിക്കും, അത്രേ ഉള്ളൂ. അതിൻ്റെ കാര്യം അത്രേ ഉള്ളൂ, പിന്നെ ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഇപ്പൊ ഡൗട്ട് ധൈര്യം ചോദിക്കാം, ഇവിടെ എല്ലാവരും തേങ്ങയോ ആരും ഇല്ല, ധൈര്യം ചോദിച്ചോളൂ. അതൊന്നും പറയണില്ല. ഇഷാഖ് ബ്രോ ഇപ്പൊ എവിടെയാണ് ഇപ്പൊ വർക്ക് ചെയ്യണേ? വർക്ക് ഫ്രം ഹോം ആണ്. പിന്നെ ഇതുണ്ടല്ലോ ചെറിയ ഒരു മടിന്റെ പ്രശ്നം ഉണ്ടല്ലേ, തടി ഇളക്കാതിരിക്കാന്. പിന്നെ കൊറേ ആൾക്കാർ ഡൗട്ടോട് ചോദിച്ചിരുന്നു, റെസ്പോൺസസ് ഞാൻ കൊറേ ഒക്കെ നോക്കിയിരുന്നു. ഓക്കെ സ്ക്രീൻ കാണുന്നുണ്ടോ? എന്ത് ചോദിച്ചല്ലോ ആരോ ഷാനിഫ് ബ്രോ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, കഴിഞ്ഞ ദിവസം കുറച്ച് ഡൗട്ടുകൾ ചോദിച്ചിരുന്നു ഞാൻ ഗൂഗിൾ ഫോം ഇട്ടപ്പോ. I need to implement PayPal in my CI3 project. CI3 project il register members adhaile idile PayPal cheyda arengil unda? Adhaile yana question yana on add cheya, ungalku arayana anunga onnu parannu kodukana. Shanibra parno. പിന്നെ വേറൊരു എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഉള്ള പേയ്മെന്റ് ഇന്റഗ്രേഷൻ അപ്ലിക്കേഷൻ ഒക്കെ കുറെ ഒക്കെ ഇവിടെ ബ്ലോക്ക് ആക്കിയുണ്ട്. പേയ്പാള്, റെസർ പേ അങ്ങനത്തെ ഒന്നും നമുക്ക് ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റില്ല. ന്യൂ യൂസറിന് ഓത്തറേഷൻ ഇല്ല, നമുക്ക് അക്കൗണ്ട് ആവത്തില്ല. റെസർ പേ ഇപ്പൊ ഓൾറെഡി മുമ്പ് പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പൊ റെഡി ആണല്ലോ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് നോക്കിയിരുന്നു, അപ്പൊ പേയ്മെന്റ് ആപ്സ് ഒക്കെ കുറെ ഒക്കെ ഇതാണ്, എന്തൊക്കെ ആർ ബി ഐന്റെ ഇത് വന്നിട്ട്. രജിസ്ട്രേഷൻ ഫീ ഇല്ല, അതെന്താ വെച്ചാല് പേയ്മെന്റ് ഞങ്ങൾ അവർക്ക് ടെസ്റ്റ് മോഡിൽ വെച്ചിങ് പക്ഷേ ട്രൈ ചെയ്യാം. പക്ഷെ ഇത് പ്രൊഡക്ഷനിലോട്ട് മാറ്റിയിടുമ്പോ എന്താ വെച്ചാൽ ചെറിയൊരു കൺവെർസേഷൻ ഫീ വരും, നമ്മളെ പേയ്മെന്റ് അവിടെ നിന്നിങ്ങോട്ട് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആകുമ്പോൾ. അപ്പൊ ഒന്നാമത് മെയിൻ ആയിട്ട് അക്കൗണ്ട് വെരിഫൈ ആണോ, അക്കൗണ്ട് വെരിഫൈ ആണെന്നുണ്ടെങ്കിൽ ഈ ആർ ബി ഐന്റെ അതില് ഇതായിരിക്കണം. അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, വിച്ച് പൊസിഷൻ ഷുഡ് ബിഗിനർ എയിം എൻറ്റർ AIML ഫോർ ഡാറ്റാ സയൻസ് ഇൻ ഫീൽഡ് ഫോർ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട്. അതായത് ഞാൻ കമൻറ്റിൽ ഒന്നുണ്ടോ, അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? AIML വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ അതിൽ? ഒന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് വലിയൊരു നല്ലൊരു ഇതായിരുന്നു. എന്റെ ഒരു സജഷൻ വെച്ചാൽ പൈത്തൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യലായിരിക്കും ബിഗിനർ ആയിട്ടുണ്ടെങ്കിൽ. ഒരു ഡാറ്റ സയൻസ് അവരെങ്കിൽ സ്വാഭാവികമായിട്ടും പൈത്തൺ ആണ് ബേസ് വരുന്നത്, മെയിൻ ആയിട്ട് പൈത്തൺ വെച്ചിട്ടുള്ള അവർ സ്റ്റാർട്ട് ചെയ്യും.
പിന്നെ പൈത്തൺ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് പൈത്തണിൻ്റെ ഫ്രെയിം വർക്കുകളെ കുറിച്ച് പഠിച്ചിട്ട് അതിൽ നല്ല പ്രൊജക്റ്റ് ചെയ്തിട്ട് ദെൻ AIML പോകുമ്പോൾ അവർക്ക് ഏകദേശം A to Z ഒരു ഐഡിയ ഉണ്ടാവും എങ്ങനെ എന്ന്. അല്ലാതെ നേരിട്ട് പൈത്തൺ പഠിച്ച് പോകുന്നത് ഷർബുര പറഞ്ഞു. അല്ലല്ല, അത് അറിയാതെ പറയാനില്ല. അതെ അതെ. അപ്പൊ പിന്നെ പൈത്തൺ വെച്ച് പോവാണെങ്കിൽ ഇച്ചിരി കൂടി ബെറ്റർ ആയിരിക്കും. കാരണം പൈത്തൺ പഠിച്ചതിന് ശേഷം നേരിട്ട് AIML പോണതിന് മുമ്പ് ഒരു എന്താ പറയാ, അതിന്റെ സ്റ്റാക്കുകള് ഫ്രെയിം വർക്കുകള് കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ ജാങ്കോ അല്ലെങ്കിൽ ഫാസ്റ്റ് API ഇതുപോലത്തെ നമ്മുടെ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ച് ഒരു ഒന്നോ രണ്ടോ പ്രൊജക്റ്റ് പഠിച്ചതിന് ശേഷം നിങ്ങൾ AIML പോവാണെങ്കിൽ കുറച്ചും കൂടി ഡീപ്പ് ലെവലിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കുറച്ചുകൂടി നല്ല അത് തന്നെ ആയിരിക്കും കറക്റ്റ് ഒരു ഇത് നോക്കുകയാണ്. ഫസ്റ്റ് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ജാങ്കോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം, അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതാക്കിയിട്ട്, എന്നാലേ നമുക്ക് ഡേറ്റ കൊണ്ട് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് ഡേറ്റന്റെ യൂസ് കാര്യങ്ങൾ നമുക്ക് അപ്പോഴേ ഒരു ഐഡിയ കിട്ടൂ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. പിന്നെ അടുത്തൊരാൾ ചോദിച്ചിരിക്കണ്, ഐ മീൻ എ ഡൗട്ട് ദാറ്റ് ഡു ഐ നീഡ് ടു സ്വിച്ച് ടു ഡെവോപ്സ് ഓർ ഡാറ്റ അനാലിസിസ്, ഏതിലേക്ക് മാറണം എന്നുള്ളത്. ഡാറ്റ അനാലിറ്റിക്സിലേക്കോ ഡാറ്റ അനാലിസിസിലേക്കോ ഡാറ്റ സയൻസിലേക്കോ ഡെവോപ്സിലേക്കോ ഏതിലേക്കാണ് മാറേണ്ടതെന്നുള്ള ചോദ്യമാണ്. അത് ആസ് പെർ ഡിപ്പെൻസ് ഓൺ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അതിലേക്ക് മാറാൻ. മൂന്നിനും ഒരേപോലെ വാക്കൻസിയും ഓപ്പർച്യൂണിറ്റിയും ഒരുപോലെയുള്ള കാര്യങ്ങളാണ് ഈ മൂന്നും. ഞാൻ പറയാനുള്ളത് എന്താ വെച്ചാല്, നമ്മൾ ഏത് ഫീൽഡ് എടുക്കണം എന്നല്ല, നമ്മളൊരു ഇൻട്രസ്റ്റ് പേഴ്സണൽ ഇൻട്രസ്റ്റിലാണ്. അതിപ്പോ AI വന്നാലും ഏത് പുതിയ ഇത് വന്നാലും ഈ ഫീൽഡിനൊക്കെ വേക്കൻസി ഉണ്ടാവും. ഈവൻ ഇപ്പൊ വെബ് ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിലും ഈ ഫീൽഡിനൊക്കെ വേക്കൻസി അന്നും ഉണ്ടാവും. പക്ഷെ നമ്മള് യൂസ് ചെയ്യുന്ന ടെക്നോളജി ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആവുന്നേ ഉള്ളൂ. അപ്പോ നമ്മളെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണ്ട വേണ്ട. ഡെവോപ്സ് എന്നൊക്കെ വെച്ചാൽ പലർക്കും ഡെവോപ്സ് ഒരു സെർവർ ഹോസ്റ്റ് ചെയ്യാന്നുള്ള ചെറിയൊരു ഇത് ബേസിക് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. പക്ഷെ ഡെവോപ്സ് വലിയൊരു ബ്രാഞ്ച് ആണ്. അത് നമ്മള് സെർവറിലേക്ക് നമ്മള് ഗിറ്റിലേക്ക് നമ്മള് ഡാറ്റ പുഷ് ചെയ്യും. ഇപ്പൊ ബാക്ക് എൻഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഡെവോപ്സിന്റെ ടീമാണ് എന്ത് ചെയ്യല് സെർവറിൽ ലൈവാക്കി നിർത്തല്, അതിൽ ഡിപ്ലോയ് ചെയ്യല്, പ്ലേ സ്റ്റോറിൽ ഡിപ്ലോയ് ചെയ്യുക, ആപ്പ് സ്റ്റോറിൽ ഡിപ്ലോയ് ചെയ്യുക, അങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ ഡെവോപ്സായിട്ട് നടക്കുന്നുണ്ട്. അത് മാത്രല്ല, ഒരുപാട് കാര്യങ്ങൾ ഡെവോപ്സിലുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ബേസിക് ആയിട്ട് ഒരു ബിഗിനർ എന്നുള്ളവർക്ക് ഡെവോപ്സ് ആകെ അവർക്ക് ഹോസ്റ്റിംഗ് തന്നെ അറിയുള്ളൂ. പക്ഷെ ഞാൻ എന്റെ ഒരു സജഷൻ ആണെങ്കിൽ ഡെവോപ്സിൽ ഫോക്കസ് ചെയ്യാൻ അവർ. അതിനകത്ത് ഡാറ്റ അനലിറ്റിക്സ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് വരുന്ന നമ്മൾ, ഞാൻ പഠിത്തം നോക്കിയ സമയത്ത്, ഞാൻ പൈത്തൺ ഡെവലപ്പറാണ്, വെബ് ഡെവലപ്പറാണ്. അതായത് ഞാനിപ്പോ ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ, ഞാന് പ്രോട്ടോടൈപ്പ് നിന്ന് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് അതിപ്പോ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി നിൽക്കുകയാണ്, കമ്പനിയിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ ഡാറ്റ അനലിറ്റിക്സിൽ ഞാൻ നോക്കുന്ന സമയത്ത് ഈ പവർ ബി അല്ലെങ്കിൽ ടാബ്ലോ പോലത്തെ സോഫ്റ്റ്വെയർ ചെയ്ത് പിന്നെ പൈത്തണും വരുന്നുണ്ട്. ഈ പൈത്തണിൽ എങ്ങനെയാണെന്നുള്ള കൂടുതൽ ഐഡിയ ഇല്ല, അതിനെ കുറിച്ച് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? പൈത്തണും അല്ലെങ്കിൽ SQL അതിനകത്ത് ഒരു ഫാക്ടറായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയില്ല, അത് ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരുന്നു. ഓക്കെ ബ്രോ, നമുക്ക് ഞാൻ വോയിസ് വിടണം ചെറിയൊരു, ഞാനത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ. ബ്രോ എനിക്കൊരു വാട്സാപ്പിൽ നോക്കട്ടെ, ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ എനിക്കൊരു ഡൗട്ട് ഉള്ളത്, ഞാന് ഡെവലപ്പർ ആയിട്ട് കഴിഞ്ഞ് ഞാനിപ്പോ ഒരു കമ്പനിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഫോളോ ചെയ്തത് പൈത്തൺ ജാങ്കോയിലെ MVT, അതായത് നമ്മളെ ഫസ്റ്റ് MVT ആർക്കിടെക്ചർ വരുന്നുണ്ടല്ലോ, അതാണ് ഫോളോ. MVT അതായത് MVC വരുന്നത് നമ്മുടെ നോഡ് JS ആണ്. MVT അതുപോലെ തന്നെ കൺട്രോളറിന്റെ പകരം ടെംപ്ലറ്റ്, അതെന്ന് വെച്ചാൽ MVT എന്ന് പറയും. ബേസിക് ആയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മളൊരു ജാങ്കോ പഠിക്കുന്ന സമയത്ത് അത് റെസ്റ്റ് ഫ്രെയിം വർക്കോ API കോൾസോ അല്ല. അപ്പൊ ഞാനിപ്പോ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോ അവിടെ ചെയ്ത അവര് പ്രൊഡക്ട് ബേസ്ഡ് ആയിരുന്നു. അപ്പോ അതിനകത്ത് വരുന്നത് എന്താ വെച്ചാൽ സീനിയർ ഡെവലപ്പർ ഇല്ലാണ്ടായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, ജേക്കുറി ആൻഡ് അജാക്സ് സംഭവങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. സോ ഞാൻ JavaScript അത്ര ആയിട്ടുള്ള ആളല്ല. സോ ഞാൻ എന്താ വെച്ചാൽ അവിടെ ഒരു സീനിയർ ഡെവലപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് കിറ്റ് ചെയ്തു.
ഞാൻ ആലോചിച്ചത് ഫ്യൂച്ചറിലേക്ക് ആലോചിച്ചത് ഇതാണ്, കാരണം നമ്മൾ കുറെ കൂടെ ഇനി API കോൾസും അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് റിയാക്ട് ബേസ് ചെയ്തിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. വിവര പ്രോജക്റ്റിന് 1 ഇയർ ഒരു ടൈം എടുത്തിട്ടുണ്ട്. ഞാൻ അടുത്തൊരു ഡിസിഷൻ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം? ടീം ലീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ നമ്മളെ ഫ്യൂച്ചറിന് അത് ഉപകാരപ്പെടും. അതായത് നമ്മുടെ ഫ്യൂച്ചറിൽ അത് ഒരുപാട് ഉപകാരപ്പെടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കരിയറിൽ ഗ്രോത്ത് ആയി. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഈ വീഡിയോ യൂട്യൂബിൽ ഇടുമ്പോൾ ഞാൻ അതിൻ്റെ റീസൺസ് കുറച്ച് മുമ്പ് പറഞ്ഞത്, ആവർത്തന വിരസത ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് യൂട്യൂബിൽ ഇടുമ്പോൾ ഫസ്റ്റ് ഭാഗം തന്നെ നോക്കിയാൽ മതി. ആവർത്തന വിരസതയുണ്ടെങ്കിൽ പകരുകളി തന്നെയായിരിക്കും നല്ലത്. അതെ അതെ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭാഗസ്ഫോടം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. നല്ലൊരു തീരുമാനമായിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇൻ്റർവ്യൂ പ്രോസസ്സ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പേ. ഇൻ്റർവ്യൂ പ്രോസസ്സ് പല കമ്പനിയിലും പല രീതിയിലാണ് നടക്കുക. ഒരു കോമൺ ആയിട്ടുള്ള നടത്തുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടെക്നിക്കൽ ഒരു ടീമിൽ ഒരു വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടീമിൻ്റെ ടീം ലീഡ് അറിയിക്കും ഇങ്ങനൊരു വേക്കൻസി ഇവിടെ വേണം, അല്ലെങ്കിൽ ടീമിൻ്റെ കമ്പനി ആയിരിക്കും തീരുമാനിക്കുക, കമ്പനിൻ്റെ മെയിൻ ടീമായിരിക്കും തീരുമാനിക്കുക ഇന്നത്തെ പൊസിഷനിലേക്ക് ഒരാളെ കൂടി നമുക്ക് ഹയർ ചെയ്യാനാണ്. അത് നേരെ പോണത് എച്ച് ആറിൻ്റെ സെക്ഷനിലേക്കായിരിക്കും. എച്ച് ആർ എന്തെങ്കിലും റിക്വയർമെൻറ്റ് കളക്ട് ചെയ്യും, ആരൊക്കെ ടീം ലീഡിൻ്റെ കയ്യിൽ നിന്ന് റിക്വയർമെൻറ്റ് കളക്ട് ചെയ്യും, എന്തൊക്കെയാണ് അവരെ സ്പെസിഫിക്കേഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഈ റിക്വയർമെൻറ്റ് കളക്ട് ചെയ്തതിന് ശേഷം ഈ എച്ച് ആർ തന്നെ തിരിച്ചു കൊടുക്കും, ഇന്ന ക്യാപ്പബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു എംപ്ലോയിയാണ് നമുക്ക് വേണ്ടത്, ഇത്ര ഇന്ന രീതിയിൽ ഐഡിയാസ് ഒക്കെ ഉള്ള ഒരാളാണ് നമുക്ക് വേണ്ടത്, ഇന്ന മേഖലയിലേക്ക് വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് വേണ്ടതെന്നാണ്. അത് എച്ച് ആർ എന്ത് ചെയ്യും, സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള ജോബ് പോർട്ടൽസ് വഴിയോ നമ്മൾ എന്ത് ചെയ്യും, എച്ച് ആർസ് പോസ്റ്റ് ചെയ്യും. അത് നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്തായിരിക്കും അപ്ലൈ ചെയ്യും, വേക്കൻസീസ് നമ്മൾ മാച്ച് ആയിട്ടുള്ള എക്സ്പീരിയൻസും അതിൻ്റെ ഡാറ്റാസൊക്കെ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. എച്ച് ആർസ് ആ ഡാറ്റാസ് ആപ്ലിക്കേഷൻസ് റിവ്യൂ ചെയ്യും, എക്സാക്റ്റ് മാച്ച് വരുന്ന റെസ്യൂംസ് സെലക്ട് ചെയ്യും. ഈ റെസ്യൂംസ് സെലക്ട് ചെയ്തിട്ട് അവർക്ക് വിളിക്കും. ആ ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ, സാധാരണ നോർമൽ കമ്പനിയിൽ എച്ച് ആർ ഒരു കോള് കഴിഞ്ഞാൽ എച്ച് ആറിന് മനസ്സിലാവും ആൾ ഓക്കെ ആണെന്നുള്ളൊരു തോന്നൽ എച്ച് ആറിന് വന്നു കഴിഞ്ഞാൽ എച്ച് ആർ എന്ത് ചെയ്യും, ടെക്നിക്കൽ ടീമിലെ ഒരു സബ് ടീമിനായിട്ടൊരു കോള് വെക്കും. അതായത് ടീം ലീഡിനായിട്ട്, ടീം ലീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജറല്ല, ഒരു ടീമിനെ ലീഡ് ചെയ്യുന്ന ഒരാളായിട്ട് ഒരു കോൾ വെക്കും. ടീം ലീഡർ എന്ത് ചെയ്യും, നമ്മളേക്ക് കുറേ ടെക്നിക്കലി കാര്യങ്ങൾ ചോദിക്കും. പിന്നെ ടെക്നിക്കൽ മാനേജർ ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ടീം ലീഡിനെ മാനേജ് ചെയ്യുന്ന ഒരാളുണ്ടാവും, അവരെ വിചാരിക്കും രണ്ടാമത്തെ സെക്ഷൻ. ഈ ടീം ലീഡ് എന്തായിരിക്കും, നമ്മൾ ഫസ്റ്റ് വിളിക്കുന്ന ഒരാൾ നമുക്കൊരു ടാസ്ക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വർക്ക് തരും. പിന്നെ ആ ടീം ലീഡ് വർക്കും കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മളത് പാസ്സായാൽ മാത്രമേ അടുത്ത സെക്ഷനിലേക്ക് പോകുള്ളൂ, മാനേജറേക്ക്. ഒരു മാനേജർ എത്തി കഴിഞ്ഞാൽ, ടെക്നിക്കൽ മാനേജർ എത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സി ടി ഒയുടെ ലെവലിൽ എത്തി കഴിഞ്ഞാൽ, അവരൊരു പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കാം ചോദിക്കാതിരിക്കാം, ആസ് പെർ ഡിപ്പെൻസ് ഓൺ കമ്പനി. ചിലപ്പോൾ എങ്ങനെയായിരിക്കും, ടീം ലീഡ് ഉണ്ടാവും, ടീം ലീഡിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീം മാനേജർ ഉണ്ടാവും, ഈ മാനേജറിന് മുകളിലായിരിക്കും സി ടി ഒ ഉണ്ടാവുക. മിക്കതും അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത് മിക്ക കമ്പനീസിലും. അപ്പോൾ അങ്ങനെയാണ് ആ മാനേജറെ എത്തിക്കുമ്പോൾ മാനേജർ കുറച്ചും കൂടി ഹെവി ക്വസ്റ്റ്യൻസ് ചോദിക്കും, ചിലപ്പോൾ ടാസ്ക്കും തരും, പറയാൻ പറ്റില്ല. അപ്പോൾ അതിലും കൂടി ക്യാപ്പബിൾ ആയിട്ട് ശേഷം മാത്രമാണ് അടുത്തൊരു സെഷനിലേക്ക് പോവുക. ഈ സെഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എച്ച് ആർ വിളിക്കുക. എച്ച് ആർ വിളിച്ചിട്ട് നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങളിപ്പോൾ സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ സംസാരിക്കും, സാലറി ഒക്കെ ഓക്കെ ആയിട്ട് അതൊക്കെ ഓക്കെ ആവുകയാണെങ്കിൽ പിന്നെ ടെക്നിക്കൽ സി ടി ഒ ചീഫ് ടെക്നിക്കൽ ഓഫീസറെ എടുത്ത് വിളിക്കും. ടെക്നിക്കൽ ഓഫീസേഴ്സ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കും. അതും ഓക്കെ ആയി കഴിഞ്ഞാൽ എച്ച് ആർ എന്തായിരിക്കും, എച്ച് ആർ വീണ്ടും വിളിക്കും, ചിലപ്പോൾ വിളിക്കാതിരിക്കാം. എന്നിട്ട് നേരെ കമ്പനീൻ്റെ മെയിൻ ഹെഡ് CEO അല്ലെങ്കിൽ ചെയർമാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, MDയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിളിക്കും. അവർ വിളിച്ചിട്ട് ഫൈനലി നമ്മളെ എംപ്ലോയ്മെൻറ്റ് കൺഫേമേഷനോ അല്ലെങ്കിൽ റിജക്ഷൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തീരുമാനമാക്കും. പിന്നെ എച്ച് ആർ എന്തായിരിക്കും, മെയിൽ ആക്കും. ഇങ്ങനെയാണ് സാധാരണ നോർമൽ പ്രോസസ്സ് ഉണ്ടാവാറുള്ളത്. ഇതിൽ സെക്ഷൻസ് കൂടാം കുറയാം, ഡിപ്പെൻസ് ഓൺ, അതൊരിക്കലും പറയാൻ പറ്റിയൊരു കാര്യമല്ല, ഡിപ്പെൻസ് ഓൺ. പിന്നെ ഞാൻ ഇൻ്റർവ്യൂ അങ്ങനെ അറ്റൻഡ് ചെയ്യുന്നതെന്നുള്ള മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ കമൻറ്റിലിടാം. ഇത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അറിയാതെ വിശാഖപുരം അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്തെടുക്കുമോ എന്താണെന്നുള്ളത്? ക്വസ്റ്റ്യൻ കണ്ടില്ലേ?
നോക്കട്ടെ. ഐ ഇൻഡിജീരിയ സർ പ്രശ്നം സർച്ച് ഫുൾ സ്റ്റാക്ക് ഡോക്ടർ മനസ്സിലാക്കി. അതെ മേൺ സ്റ്റാക്കിൽ ആയാലേ എന്താ ചോദിക്കാന്നല്ലേ ഇരിക്കുന്നത്. ഇപ്പെന്താ എനിക്കിപ്പോ സാധാരണ ഇന്റർവ്യൂ ഉണ്ടാകുമ്പോ പോകുന്നത് നമ്മളിപ്പോ ഫ്രഷർ ആയിട്ട് ഒക്കെ അങ്ങനൊക്കെ കേറുമ്പോൾ അവര് കൂടുതലായിട്ട് നമ്മളെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് കുറച്ച് നന്നായിട്ട് നോക്കുന്നതാണ്. പക്ഷേ അതേസമയം എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അവർ കൂടുതൽ നമ്മൾ വർക്ക് ചെയ്ത ഏരിയ എന്നുള്ള ചോദ്യങ്ങൾ വരുന്നതാണ് കൂടുതലായിട്ട് കാണുന്നത്. ഞാൻ പിന്നെ കഴിഞ്ഞ ലാസ്റ്റ് ഒരു ഇന്റർവ്യൂവില് എനിക്കുണ്ടായിരുന്നത് ഫസ്റ്റ് എച്ച് ആർ വിളിച്ച് പിന്നെ ടെക്നിക്കൽ റൗണ്ടില് ഒരു അരമണിക്കൂറിലൊരു കോഡിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് എന്താ ഫ്രെയിംവർക്കുമായിട്ട് ബന്ധപ്പെട്ടതല്ല, പക്ഷെ ഒരു ലോജിക്കൽ ഒരു സ്റ്റാക്ക് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അതായിരുന്നു എന്നോട് ചോദിച്ചത്. അപ്പോ അതിപ്പോ മേൺ സ്റ്റാക്കിലായാലും ഏതിലായാലും അവര് നല്ല സ്റ്റാൻഡേർഡ് കമ്പനി ആണെങ്കിൽ ഒന്ന് പ്രോബ്ലം സോൾവിങ് സ്കില്ല് എന്തായാലും നോക്കും. അതുകൊണ്ട് ഡി എസ് എയിലെ കാര്യങ്ങൾ ചോദിക്കും. പക്ഷെ ഡി എസ് എയിൽ ചോദിക്കുന്നത് തന്നെ അത്ര ഡീപ്പായിട്ടുള്ള ഗ്രാഫും ട്രീയും ചോദിക്കും. ചിലപ്പോൾ മാക്സിമം ലിങ്ക് ലിസ്റ്റോ സ്റ്റാക്കോ ആരെ സോർട്ട് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാധാരണ ചോദിക്കാറുള്ളത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇത് വരുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു ഫ്രഷറെ സംബന്ധിച്ചിടത്തോളം അവർ കമ്പനിക്ക് അറിയാം അവരുടെ നോളജ് എന്താണെന്ന് പറയുന്നത്. അപ്പൊ ആ കമ്പനി എന്തായാലും ഡീപ്പ് ലെവലിൽ ചോദിക്കൂല, അവരുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. പിന്നെ കമ്പനിക്ക് ആവശ്യം എന്തല്ല, കുറച്ച് ഡീപ്പ് ലെവലിലുള്ള കാര്യങ്ങളെല്ലാം ആവശ്യം കമ്പനിക്ക് ആവശ്യം. കമ്പനീൻ്റെതായിട്ടുള്ള റിക്വയർമെന്റാ, അവരെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമോ, അവർക്ക് വരുന്ന ഇഷ്യൂസ് അവർക്ക് വരുന്ന പ്രോജക്റ്റിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, അതാണ് കമ്പനി നോക്കുന്നത്. അല്ലാതെ ആവശ്യമില്ലാതെ കുറെ നോളജ് ഉണ്ടായിട്ടൊരു കാര്യമില്ല. കമ്പനി അവരെ വർക്ക് മാത്രമേ നോക്കുള്ളൂ, അതല്ല അതിന്റെ ഒരു കറക്റ്റ്. അതെ പിന്നെ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് എന്തായാലും ചില നല്ല കമ്പനികളൊക്കെ ആണെങ്കിൽ അവര് കുറച്ച് ലോജിക്കൽ ആയിട്ട്. അതെ അതെ അല്ല ചില കമ്പനികള് നേരെ ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും കുറച്ച് പിന്നെ ഫ്രെയിം വർക്കിന്റെ കാര്യങ്ങൾ മാത്രം ചോദിച്ചാൽ സ്റ്റാർട്ടപ്പുകളാണ് കൂടുതലും അങ്ങനെ ചെയ്യാം. ഫ്രെയിം വർക്ക് മാത്രം അറിയാന്ന് ചോദിച്ചിട്ട് പിന്നെ അപ്പോ ഹലോ. അത് ഇപ്പൊ പറഞ്ഞില്ലേ, അതില് എം എൻ സിസ് ആണെന്നുണ്ടെങ്കിൽ കൂടുതലും നോക്കുന്നേ പ്രോബ്ലം സോൾവിങ് സ്കില്ലാ നോക്കുന്നേ, മീൻസ് ആപ്റ്റിറ്റ്യൂഡ് അങ്ങനെയുള്ള അത്, പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് അതെല്ലാം നോക്കി എടുത്തതിന് ശേഷമാണ് അവര് തന്നെ നമുക്ക് ട്രെയിനിങ് തരും. നമുക്ക് ലിങ്കഡിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഓരോ കോഴ്സ് ആക്സസ് ചെയ്യാം. അതിനുശേഷം അവരുടെ വെബ്സൈറ്റ് തന്നെ അവരുടെ പ്രോഡക്റ്റ് നമുക്ക് തന്നിട്ട് ആ പ്രോഡക്റ്റ് ചെയ്ത് ഓരോന്ന് യു ഐ വഴി ചെയ്യുന്നതും അതിന്റെ ബാക്കെൻഡിലെ ഓപ്പറേഷൻസ് നമുക്ക് നോക്കിയിട്ട് അത് ഇത്ര ഒരു മേരി ഒരു 2-3 മന്ത്സ് അതിനുള്ളിൽ പഠിച്ചെടുത്ത് അവര് ആക്ച്വലി ഒരു കോർ ടീമിലായിരിക്കും ഇടുന്നത്. എന്നിട്ട് അതിന്റെ അകത്തുള്ള ഇന്റേണൽ ടീംസിലോട്ട് മാറ്റുന്നത് അവരുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും മാറ്റുന്നത്. ഓരോരോ ഇന്റേണൽ ഒരുപാട് ടീംസ് ആണ്, അപ്പൊ അതനുസരിച്ച് മാറ്റും. അങ്ങനെ മാറ്റുമ്പോഴത്തേക്കും ഇപ്പൊ ആൾക്കാർ അത് ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല, ഡിഫിക്കൽറ്റി ആണെന്നുണ്ടെങ്കിൽ 3 മാസത്തിനുള്ളിൽ അവര് കമ്പനിന്ന് വിടുകയും ചെയ്യും. പക്ഷേ ഈ ഒരു ചെറിയ ചെറിയ കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവർ ഈ ആപ്റ്റിറ്റ്യൂഡ് ഒന്നും നോക്കത്തില്ല. അവര് നേരെ നമ്മുടെ പ്രോഗ്രാമിങ് നമ്മൾ ഏതാ പഠിച്ച പ്രോഗ്രാമിങ് അതിന്റെ ക്വസ്റ്റ്യൻസ് നേരെ അതിൽ നിന്ന് മേ ബി ഒരു ഒരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ആക്കാനോ അല്ലെങ്കിൽ ഒരു അവക്കകത്ത് പൊസിഷൻ പറഞ്ഞ് ലെറ്റർ കണ്ടുപിടിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് ഉള്ളതേ ഉള്ളൂ. പക്ഷെ അവിടെ നിന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഉടനെ തന്നെ നമുക്കൊരു വർക്ക് എടുത്ത് തരികയായിരിക്കും ചെയ്യുന്നത്. അവിടെ ഒരു ചിലപ്പോൾ ഒരു ടീം ലീഡ് കാണാം കാണാതിരിക്കാം, പക്ഷെ തന്നിട്ട് ഉടനെ ചെയ്യ ഒരു ഫോഴ്സ് ആയിരിക്കും. പക്ഷെ പ്രോഡക്റ്റ് ബേസ്ഡ് ഒരു എം എൻ സി ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യം നമ്മുടെ ഒരു കഴിവ് നോക്കും, നമ്മുടെ ഇംഗ്ലീഷും നമുക്കൊരു ഒരു ഒരു ആപ്റ്റിറ്റ്യൂഡ് ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതെല്ലാം നോക്കിയ ശേഷം പിന്നെ അവർ ട്രെയിനിങ് തന്നിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. എപ്പോഴും എനിക്ക് വർക്ക് ചെയ്തതിൽ ഞാൻ തോന്നിയിട്ടുള്ള
പ്രോഡക്റ്റ് ബേസ്ഡ് ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു നമുക്കൊരു സമാധാനം കിട്ടും, സാവകാശം കിട്ടും എല്ലാത്തിനും. സർവീസ് ബേസ്ഡ് ആകുമ്പോഴത്തേക്കും ഒന്ന് കഴിയുമ്പോ ഒന്ന് കഴിയുന്നതിന് മുമ്പേ തന്നെ നമുക്ക് അടുത്ത പണി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മള് കമ്പനി ഇപ്പൊ ഒരു MNC നേരത്തെ ആളിനെ എടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അത് തന്നെ ഇപ്പൊ നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പില് ബ്രോ റിയാസ് ബ്രോ പറഞ്ഞ ഓക്കെയാണ്, പക്ഷെ ഒരു MNCയിലാണ് എന്നുണ്ടെങ്കിൽ ആകെ കൂടി ഒരു HR ആദ്യം വിളിക്കും, അതിനുശേഷം പിന്നെ ആ ഒരു ടീമില് ആ ഒരു പ്രോജക്റ്റ് ആ ഒരു പ്രോഡക്റ്റിലായിരിക്കും മിക്കവാറും, പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സർവീസ് അതിനകത്തുള്ള ഏതെങ്കിലും ഒരു ഡെവിനായിരിക്കും കൊടുക്കുന്നത്. ഡെവിന് മീൻസ് ഒരു പ്രോജക്റ്റ് ലീഡ് ആയിട്ടുള്ള ആളിന് കൊടുക്കും ആ ഒരു പൊസിഷൻ. S5 എന്നൊക്കെ പറയും നമുക്ക്, S1 Junior, S2 സീനിയർ, അങ്ങനെ S5 ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കും. ആ S5 ആയിട്ടുള്ള ആള് ആളിന് കൂടെ വേറെ ടീംസും കാണും, വേറെ ടീമിൽ നിന്നുള്ള ഈ S5 പൊസിഷനിലുള്ള പ്രോജക്ട് ലീഡ് സീനിയർ പ്രോജക്ട് ലീഡ് പൊസിഷനിലുള്ള ആളുകൾ കാണും. അവര് ഇന്റർവ്യൂ ചെയ്തതിന് ശേഷം മേ ബി ചിലപ്പോ ഒരു TL ചെയ്യും, ഇന്റർവ്യൂ ചെയ്യാം മേ ബി. അത് ആ ഒരു സമയത്തെ അവരുടെ ആവശ്യത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ ഒരുപാട് ആളുകളെ വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും TL ലെവലിൽ പോകില്ല, ഈ പ്രോജക്ട് ലീഡ് തന്നെ സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത് ഇന്റർവ്യൂ ആയിട്ട്. അത് അവര് കൂടുതലും ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ള ഊപ്സ് കോൺസെപ്റ്റാണ് ചോദിക്കുന്നത്. ഇപ്പൊ പോളിമോർഫിസ് എൻക്യാപ്സുലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുന്നത്. ഇത് എന്തെങ്കിലും സിനാരിയോസ് തന്നിട്ട് ആ സിനാരിയോ ഊപ്സ് ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ നമുക്കിപ്പോ എന്താ പറയാ ഒരു വണ്ടിയിലെ താക്കോല് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലേ വണ്ടിയില്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിയൽ ലൈഫിലുള്ള കാര്യങ്ങൾ വെച്ചും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ നമ്മുടെ പ്രീവിയസ് പ്രോജക്റ്റിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് അവര് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ HR വിളിച്ച് സാലറി ഡിസ്കഷൻ അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഒരു MNC ഒക്കെ ആകുമ്പോഴത്തേക്കും അവിടെ നിന്ന് CEO പിന്നെ അങ്ങനെ ആരും കോള് വരില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഒരുപാട് ടീംസ് കാണും. നമുക്ക് തന്നെ നമ്മുടെ ഒരു പ്രോഡക്റ്റിനകത്തുള്ള ടീംസിൽ വേറൊരു ടീമിൽ ഉള്ള ഒരാളിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. കാര്യം നമ്മൾ ചിലപ്പോൾ ബാക്കെൻഡിൽ തന്നെ നമുക്കൊക്കെ ഒരു ഏരിയ കാണും. നമ്മളിപ്പോൾ ആ ഏരിയയിലുള്ള ടേബിളുകളും അവിടുത്തെ ജേക്കോയും കാര്യങ്ങളും ആയിരിക്കും നമുക്കറിയാവുന്നത്. അതേപോലെ ഒരു വേറൊരു ഭാഗം വേറൊരു ടീം നോക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ടീമുകൾ തന്നെ ബാക്കെൻഡിന് അകത്ത് തന്നെ നോക്കുന്നുണ്ടാവും, അതുപോലെ ഫ്രണ്ട് എൻഡിലും ഉണ്ടാവും. എനിക്ക് ഞാൻ വർക്ക് ചെയ്തപ്പോ എനിക്ക് ഫീൽ ആയിട്ടുള്ള അങ്ങനെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് ക്വിറ്റ് ചെയ്ത് ഒരു TL ഇല്ലാത്തപ്പോ ക്വിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വർക്ക് ചെയ്ത സമയത്ത് ഒരു കമ്പനി ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ കയറിയ സമയത്ത് അവിടെ രണ്ട് ഡെവലപ്പേഴ്സ് ഉള്ളൂ ആക്ച്വലി, രണ്ട് വേറൊരു ആക്ച്വലി ഒരു പ്രോജക്റ്റിന്റെ തന്നെ രണ്ട് പാർട്ടായിട്ട്, അതൊരു ഗവൺമെന്റ് പ്രോജക്റ്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ രണ്ട് പാർട്ടായിട്ടുള്ളതിൽ മെയിൻ പാർട്ടിൽ രണ്ട് ഡവേ ഉള്ളു. അപ്പൊ അന്ന് ഞാനിവിടെ ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് ആക്ച്വലി അന്ന് ജാവാസ്ക്രിപ്റ്റ് കുറച്ചറിയാം, SQL പ്രോഗ്രാമിംഗ് ഒന്നും നേരെ അറിയത്തില്ല. ആ സമയത്ത് അവരെല്ലാം ഗൂഗിളിൽ നോക്കി പഠിച്ചിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. പക്ഷേ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ ഒരു 3 ആപ്ലിക്കേഷൻസ് റിലീസ് ചെയ്യാമെന്ന് ഈ ഗവൺമെന്റ് പ്രോജക്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ മന്ത്രിമാരും അവരൊക്കെ പറയുന്ന ഡേറ്റിന് നമുക്കത് അവര് അറിയാലോ, വേറെ വലിയ നോളജോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളായിരിക്കും ഈ ഇലക്ഷൻ ആ ഒരു ഇതിനൊക്കെ ബന്ധപ്പെട്ടായിരിക്കും അതൊന്ന് സംസാരിക്കുന്നത് ആ ഡേറ്റുമായിട്ടൊക്കെ. അപ്പൊ ആ ഒരു സമയത്തുള്ളിൽ നമ്മൾ ആപ്ലിക്കേഷൻ റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും ഈ ഗവൺമെന്റ് സ്റ്റാഫുകൾ നമ്മളെ ഈ ഏറ്റവും ലാസ്റ്റ് പ്രഷർ ചെയ്യുന്ന ഡെവിന്റെ മണ്ടയിലായിരിക്കും പ്രഷർ വരുന്നത്, എല്ലാ പ്രഷറും കൂടെ വരുന്നത്. അവിടെ ഇവരൊക്കെ ഈ ഗവൺമെന്റ് സ്റ്റാഫിന് ലോജിക്കോ കാര്യങ്ങളോ ഒന്നും അറിയണ്ട, അവർക്ക് ഈ സാധനം വേണം ഇങ്ങനെ വേണം അത്ര അവർ പറയും. അപ്പോൾ അതെല്ലാം അന്ന് ഈ ഞാനും പിന്നെ ബാക്കിയുള്ള രണ്ട് ഡെവും കൂടെ തന്നെയാണ് ഇതിന് ചെയ്ത്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു TL ഉണ്ടെങ്കിൽ നമ്മളെ നയിക്കാനായിട്ട് ഒരാൾ കാണും, നമുക്ക് എളുപ്പമായിരിക്കും, നമ്മൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് വർക്ക് തീർക്കാൻ പറ്റും. പക്ഷെ TL ഇല്ലാതെ നമ്മൾ തന്നെ ഡയറക്റ്റ് വീഴുകയാണെന്നുണ്ടെങ്കിൽ ആ കുഴി കിടന്ന് നമ്മൾ തന്നെ കൈയും കാലും വിട്ട് അടിച്ചടിച്ച്, പക്ഷെ എനിക്കൊരു ഒരു ബെനിഫിറ്റ് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. പക്ഷെ അതെ നമ്മളെ ഒരു TL നമുക്കന്ന് തോന്നി നമുക്ക് TL ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കൊള്ളാമെന്ന് തോന്നി. പക്ഷെ TL ഉണ്ടെങ്കിൽ ഉള്ളൊരു കാര്യം വെച്ചാൽ നമ്മളെ TL നമുക്ക് എന്ത് പറയും നമ്മൾ അത് മാത്രമേ ചെയ്തു പോകൂ. ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ വർക്ക് കഴിയും,
നമുക്കൊരു സമാധാനം കാണും, ഇത് അറിഞ്ഞൂടെങ്കിൽ ടി എല്ലിനോട് ചോദിക്കാം. പക്ഷെ മറ്റേടത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി എല്ലില്ലെങ്കിൽ നമുക്ക് ആരോടും ചോദിക്കാനില്ല, നമ്മൾ സ്വയം കണ്ടുപിടിച്ച് വെച്ചു. അന്നേരം ഈ സ്റ്റാക്ക് ഓവർ ഫ്ലോയോ എല്ലാം കിടന്ന് അരിച്ച് പറക്കുക. അന്ന് ഇപ്പോഴത്തെ ചാറ്റ് ജി പി ടി ഇല്ല, അതൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ഈ സ്റ്റാക്ക് ഓവർ ഫ്ലോയും ഉള്ള ഈ ബ്ലോഗ്സിലൊക്കെ വരണം വായിച്ച് വായിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പിന്നൊരു കമ്പനിയിൽ നമുക്ക് ഇന്റർവ്യൂ വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഉപയോഗവും ബെനിഫിറ്റും ഉണ്ട്, ഈ ഒരു പ്രോബ്ലവും ഉണ്ട്. ഒരുപാട് പ്രഷറും കാര്യങ്ങളും നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതെ അതെ, സമയത്തിന് നമുക്ക് അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇഷ്യൂ അല്ല, നമ്മൾ സമയത്ത് സബ്മിറ്റ് ചെയ്യും. പക്ഷെ നമുക്ക് പ്രോബ്ലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ദിവസം 9 hours നമുക്ക് 1 hour ഫുഡ് കഴിക്കാനായിരിക്കും, ബാക്കി 8 hours വർക്കിംഗ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഒരു ദിവസം വർക്ക് ചെയ്യേണ്ടി വരുന്നത് 12 hours ഒക്കെ വർക്ക് 12-10 hours ഒക്കെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. ആ കാര്യം നമുക്ക് തുടക്കത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. നമുക്ക് ഇപ്പൊ പല രീതിയിൽ ബാറ്റ് എത്രയോ ചെയ്യാൻ പറ്റാം, നമുക്ക് അങ്ങനെ എസ് ക്യൂലോ ഒന്നും എഴുതാം, ആ രീതിയിൽ എഴുതാം അറിയില്ല. ചിലപ്പോൾ നമുക്ക് ചെറിയ രണ്ടു മൂന്ന് ചെറിയ ചെറിയ കൊറീസ് അറിയാമെന്നല്ലാതെ നല്ല രീതിയിൽ ഡാറ്റ എടുക്കാനോ മേ ബി ഒരു വേറൊരു സർവറിന്ന് ഡാറ്റ ഇങ്ങോട്ട് റിട്രൈവ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മളൊരു ചിലപ്പോൾ അവർ ചെയ്തേക്കണം ജാവയിലായിരിക്കും. നമുക്കൊരു APIയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ PHP ചെയ്യണമെങ്കിൽ നമ്മളൊരു പ്രോഗ്രാം എഴുതി അവിടുത്തെ ഡാറ്റാ ബേസ് കണക്ട് ചെയ്ത് അവിടുന്ന് ഡാറ്റ എടുക്കാം. അപ്പോൾ അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ അന്ന് തുടക്കത്തിൽ നമ്മൾ റിസർച്ച് ചെയ്ത് പഠിക്കുമ്പോൾ അത്രയും സമയം എടുക്കും. പക്ഷേ നമുക്ക് അന്ന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അന്ന് കൊടുക്കണം. അതിന് പക്ഷേ നമ്മളെ ഫ്രീ ടൈം പോവും. നമുക്ക് വേറെ ഇപ്പോൾ ഒരു സിനിമ കാണാനോ നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകാനോ അതിനൊന്നും സമയം കിട്ടത്തില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ അതോടൊപ്പം ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കുറെ പഠിക്കും. നിവൃത്തിയേട് കൊണ്ട് പഠിച്ച് പോകുന്നതാണ്. പക്ഷെ അത് പിന്നീട് ഏതെങ്കിലും ഒരു വലിയൊരു കമ്പനീസിൽ എനിക്ക് എന്റെ ഒരു ഇത് എനിക്ക് ബെനിഫിറ്റ് തോന്നിച്ചാൽ വേറെ MNC ഇന്റർവ്യൂവിന് വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ വരും പറയാനായിട്ട്. ഹലോ, നമ്മൾ പഠിച്ചത് നമ്മളെ മൈൻഡിൽ കാണും. നമ്മൾ കാര്യം നമുക്ക് ആരും പറഞ്ഞു തന്നതല്ല, നമ്മൾ സ്വയമേ സമയം എടുത്ത്. ഇപ്പൊ ചെറിയ കാര്യമൊക്കെ ഞാവും, പക്ഷെ നമ്മൾ അതിനുവേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണോണ്ട് നമ്മളെ മനസ്സിൽ നിന്ന് പോവില്ല. അത് മാത്രല്ല, അതിന്റെ കൂടെ നമുക്ക് ഇതുമായി ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അതെ അതെ അതെ, ഒരുപാട് അതെ അതെ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കും നമ്മളിപ്പോ. എന്താ പറയുക, ജസ്റ്റ് ഒരു ഇപ്പൊ എൻക്രിപ്ഷൻ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, എൻക്രിപ്ഷൻ ഒരു ഇപ്പൊ ഉള്ള ഏറ്റവും ടോപ്പ് എൻക്രിപ്ഷൻ, മറ്റേ AES എൻക്രിപ്ഷൻ ആണ് ഏറ്റവും ടോപ്പ് നിൽക്കുന്നത്. അതിന് മുമ്പ് കഴിഞ്ഞാൽ ഒരുപാട് എൻക്രിപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ മാറ്റാൻ പറയുമ്പോൾ ഈ AES എന്താണ്, പിന്നെ അതിനെ പറ്റി ഇങ്ങനെ നമ്മൾ അരിച്ചു പറക്കി ഫുള്ള് നോക്കിയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് കുറേ കാര്യങ്ങൾ അത് ഇത്ര ഈ ഒരു വെർഷനിൽ ഡിപ്പിക്ട് ചെയ്ത് ഈ പുതിയ വെർഷനിൽ ഇതാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയൊക്കെ കുറെ ബെനിഫിറ്റ്സ് തോന്നിയിട്ടുണ്ട്. ഞാനും ആക്ച്വലി പൈത്തണിലോട്ട് സ്വിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുന്നതാണ്. പിന്നെ ഇടയ്ക്ക് റിയാക്റ്റിലോട്ടും റിയാക്ട് സൈഡ് ബൈ പഠിക്കുന്നുണ്ട്. ആക്ച്വലി ഇപ്പൊ പറഞ്ഞ പോലെ ബാക്ക് എൻഡ് മെയിൻ കോൺസെപ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയാക്ട് വേണ്ട, പൈത്തൺ ജാങ്കോ വെച്ച് പോവാം. പിന്നെ നേരത്തെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഡാറ്റ റിട്രൈവ് ചെയ്യുന്ന അത് കൂടുതലും ടാബ്ലി അത് യൂസ് ചെയ്യുന്നതും ഫ്ലാസ്ക് വെച്ചും ചെയ്യാറുണ്ട്. ഫ്ലാസ്ക് വെച്ചും ടാബ്ലി വെച്ചിട്ടും ഡാറ്റ റിട്രൈവ് പല API നമുക്ക് എടുത്തിട്ട് ഡാറ്റ ഇപ്പൊ ഒരു പ്രോഡക്റ്റിനാണെന്നുണ്ടെങ്കിൽ, മീൻസ് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു നമ്മുടെ കൈകളിലെല്ലാം ഒരു ഫോൺ ഉണ്ട്. ആ ഫോണിൽ നമുക്കിപ്പോ സപ്പോസ് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മുടെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, നമുക്കൊരു ബ്ലഡോ നമ്മുടെ നമുക്ക് BP എത്ര ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ, ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന ഡാറ്റേന മേ ബി ഒരു അവരുടെ ഒരു ആ കമ്പനിയിലെ ഒരു സർവറിലായിരിക്കും കൊണ്ടിടുന്നത്. പക്ഷെ ഈ ഡാറ്റേനെ ഡിപ്പെൻഡ് ചെയ്ത് ഈ ഡാറ്റ ഈ ആളുകളെല്ലാം ഒരു ഹോസ്പിറ്റലിൽ ഉള്ള ആള് പേഷ്യൻസ് ആണ്. അപ്പൊ അവിടുത്തെ ഡോക്ടറിനോ നഴ്സിനോ എവിടെ റീഡിംഗ് വേണമെങ്കിൽ ഡെയിലി വിളിച്ച് ചോദിക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഈ ഈ പേഷ്യൻസ് യൂസ് ചെയ്യുന്ന കമ്പനിയുടെ സെർവറിൽ നിന്ന് ഡാറ്റ റിട്രൈവ് ചെയ്ത് അത് ഇനി മിക്കുള്ളവരും പൈത്തൺ ഫ്ലാസ്ക് ഈ ടാബ്ലി അതൊക്കെ തന്നെ യൂസ് ചെയ്യണം. അതൊന്ന് ഡാറ്റ റിട്രൈവ് ചെയ്ത് എവിടെ ആപ്ലിക്കേഷന്റെ അകത്ത് കറക്റ്റ് ഓർഡറിൽ, അതായത് ഡാറ്റ കൊണ്ടിട്ട് കഴിഞ്ഞാൽ തിരിച്ച് അതെന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള നഴ്സോ ഡോക്ടറോ ആരെങ്കിലും അവരുടെ UI നോക്കുമ്പോൾ അവർക്ക് ആ ഡാറ്റ എല്ലാം അവിടെ കാണാൻ പറ്റും. അപ്പൊ അവർക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റും, ഓക്കെ ഈ പേഷ്യൻസിന് കൂടുതലാണ്, ഓക്കെ അപ്പൊ കോൾ ചെയ്യണം. അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ
ഇത് വെച്ച് ചെയ്യാൻ പറ്റും, ടാബ്ലി ഇതാൻ വെച്ച് ചെയ്യാറുണ്ട്. ഇടിഎൽ ജോബ്സ് അങ്ങനെ കുറെ ജോബ്സ് എഴുതിയിട്ട് അത് ചെയ്യും. നമുക്ക് ഡെയിലി അത് ഈ ഒരു ടൈമിന് അത് ഓടുമ്പോഴത്തേക്കും എത്ര ഡാറ്റ വന്നിട്ടുണ്ട് അതെടുത്ത് ഇവിടെ ഈ ഇവിടുത്തെ ടേബിളിൽ സർവറിൽ കൊണ്ടിടുന്നത് അങ്ങനെ ചെയ്യാറുണ്ട്. അല്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാടുണ്ട്. എന്താ പറയുക, നമ്മളിപ്പോ ടാബിൽ മാത്രമല്ല കുറെ ഉണ്ട് നമുക്ക് ഡാറ്റ റിട്രൈവ് ചെയ്യാൻ. ഇപ്പൊ ഫ്ലാസ്ക് യൂസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു, ഇപ്പൊ ജാങ്കു പറഞ്ഞു, ജാങ്കു പറയുമ്പോൾ നമ്മൾ വെബ് ഡെവലപ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട്. പക്ഷെ പൈത്തണിൽ തന്നെ ഫ്ലാസ്ക് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ഉള്ളതും ഡാറ്റ എടുക്കാനാണ്. നമുക്കിപ്പോ ഏതെങ്കിലും ഒരു സ്വന്തം ഡാറ്റ ആണെങ്കിൽ പെട്ടെന്ന് ജാങ്കു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഫ്ലാസ്കിന്റെ, ഫ്ലാസ്ക് എ പി യൂസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ബ്രോക്ക് ഒരാളത്തെ ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, ഒരാളെ കമന്റിൽ ഇട്ടിട്ടുണ്ട്. ഇതിന് ഇതിനെ കുറിച്ച് ബാക്ക് ഡെവലപ്പേഴ്സിനാണ് കൂടുതൽ ഇതിന്റെ ഐഡിയ ഉണ്ടാവുക. ഇതാണോ ലാസ്റ്റ് ചോദിച്ചേക്കണോ, അബൌട്ട് ഡിഫറന്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ് ഡാറ്റാബേസസ്? ക്ലൗഡ് ഡാറ്റാബേസസ് ഫോർ മൊബൈൽ കമ്പ്യൂട്ടർ ആൻഡ് വെബ്. ഇത് ബാക്ക് എൻഡ് ആക്ച്വലി നമ്മളൊരു എം എൻ സിയിലേക്ക് വരുന്ന സമയത്ത് ഈ നമ്മൾ ഈ കാര്യങ്ങൾ അറിയേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക്. നമ്മുടെ ആപ്ലിക്കേഷൻ ഏത് കമ്പനിക്ക് അറിയാലും, ഇപ്പൊ ചെറിയ കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ പോലും ഒരു നല്ലൊരു കമ്പനി, നല്ലൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ആ ഗിറ്റില് ഇവർ പറയുന്ന ഒരു നമ്മൾ ആ ഒരു ബ്രാഞ്ച് നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് വെർഷനിലോട്ട് ഇത് അവർ ഹോട്ട്ഫിക്സ് ചെയ്തിട്ട് ബാക്കി എല്ലാം നോക്കുന്ന ഈ ഡെവോപ്സ് ടീമാണ് നോക്കുന്നേ. നേരത്തെ പറഞ്ഞില്ലേ ഡെവോപ്സ് എന്ന് പറഞ്ഞ ഒരു വലിയൊരിതാണെന്ന്, ആ ഒരു ടീമാണ് ഇത് ബാക്കി നോക്കുന്നേ. ഹോസ്റ്റിംഗ് പഠിക്കുന്നത് നമുക്ക് നോർമലി പഠിക്കാൻ പറ്റും, അത് ഹോസ്റ്റിംഗിന് പല ഇതും പല പ്രൈസ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പണ്ട് യൂസ് ചെയ്തിരുന്ന മറന്നുപോയി ആ പേരൊക്കെ, പക്ഷെ ഫേമസ് ആയിരുന്നു ആ പേരൊക്കെ. ഇപ്പൊ ഈ ക്ലൗഡും ഇപ്പൊ ഇപ്പൊ കൂടുതൽ യൂസ് ചെയ്യുന്ന എല്ലാരും AWS Azure ക്ലൗഡാ യൂസ് ചെയ്യുന്നേ. കാര്യം ഒരുപാട് കാര്യം ഇപ്പൊ സെക്യൂരിറ്റി ആയാലും എല്ലാം നമുക്ക് AWS Azure ഒക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും. മറ്റേതൊക്കെ എന്തൊക്കെ പേര് ഞാൻ മറന്നു, കാര്യം അതൊക്കെ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അതൊന്നും ആരും ഇങ്ങനെ യൂസ് ചെയ്യുന്നില്ല. കാര്യം എല്ലാരും ഇതിലോട്ട് മാറി. കാര്യം എന്താ പറയുക, പല രീതിയിലും പേയ്മെന്റ് ആയാലും നമുക്കിപ്പോ നമ്മുടെ മെമ്മറി കൂട്ടാനുള്ള പേയ്മെന്റ് സ്പീഡ് സെക്യൂരിറ്റി എല്ലാം ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് പൈസ കൊടുക്കാതെ തന്നെ ഓഫർ ചെയ്യുന്നുണ്ട് സെക്യൂരിറ്റി എല്ലാം. പിന്നെ റാം എല്ലാം കൂട്ടണമെങ്കിൽ അത് ഓക്കെ, നമുക്ക് പൈസ കൊടുത്ത് നമുക്ക് കൂട്ടാം, അതും വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ പറ്റും. ബാക്കെൻഡ് ഡെവലപ്മെന്റിൽ ഈ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ആ പ്രോസസ്സ് അറിഞ്ഞിരുന്നാൽ മതി. അതായത് അതിന്റെ പ്രൈസും കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇപ്പൊ തന്നെ AWS കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു നമ്മുടെ ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്കൊരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റൂ. അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. ഈ പഠിക്കാനുള്ള അക്കൗണ്ട് തുടങ്ങിയിട്ട് നമുക്ക് ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഓരോന്ന് ട്രൈ ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രൈ ചെയ്തിട്ട് ഇത് എന്തോ, ഞാൻ എൻ്റെ ഒരു സീനിയർ ഒരു ഡെവോപ്സ് ഉള്ള ഒരു ചേട്ടൻ പറഞ്ഞിട്ടുള്ളതാണ്, പുള്ളി ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തു. ചെയ്തതിന് ശേഷം പുള്ളി ഇത് ക്ലോസ് ചെയ്യില്ല. നമുക്ക് ഓരോ കണക്ഷൻ എടുക്കുമ്പോഴും ഈ കണക്ഷൻ ഒരു വർഷത്തേക്ക് മാത്രമാണ് ബില്ലിംഗ് ഇല്ലാത്തത്. ഓക്കെ, അതായത് നമുക്ക് പഠിക്കാനുള്ള മാത്രമാണ്, അതായത് വേറെ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നുമില്ല, ജസ്റ്റ് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഈ ഒരു വർഷം പുള്ളി ഇത് ക്ലോസ് ചെയ്യാതിരുന്നിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് 16,000 രൂപ അടുപ്പിച്ച് ബില്ല് കയറി വന്നു. അപ്പൊ പുള്ളി ഇങ്ങനെ മെയിലിട്ടു, പുള്ളി ഇതുകൊണ്ട് വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഇത് പഠിക്കാൻ വേണ്ടിയാണ്, പുള്ളിക്ക് അറിയാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ് മെയിൽ ഇട്ടപ്പോഴത്തേക്കും അവര് പിന്നെ അത് എമൗണ്ട് അടക്കേണ്ട എന്ന് പറഞ്ഞ് തിരിച്ച് ഓക്കെ, പുള്ളിക്ക് തിരിച്ച് മെയിൽ വന്നായിരുന്നു. അപ്പൊ അത് ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ അത് പഠിക്കാം. പക്ഷെ അത് പഠിക്കണമെങ്കിൽ എന്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവോപ്സ് നോക്കണമെങ്കിൽ നമ്മൾ ഡെവോപ്സിലോട്ട് തന്നെ പോവുക. കാര്യം ഡെവോപ്സിലോട്ട് പോകുമ്പോഴും ഡെവോപ്സിൽ ഉള്ള ടീം ആളുകൾ പറയുന്ന അപ്പോഴും പൈത്തൺ അറിയാമെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമുക്കിപ്പോ ഒരുപാട് ഹോട്ട്ഫിക്സ് ഉണ്ടെങ്കിലും നമുക്കിപ്പോ ഇപ്പൊ ഒന്നോ രണ്ടോ ഹോട്ട്ഫിക്സ് ഒരു കമ്പനി, അതായത് ഹോട്ട്ഫിക്സ് എന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്? ആ ഹോട്ട്ഫിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ഒരു ഒരു ബിൽഡിൽ നമ്മൾ കുറെ കാര്യങ്ങൾ വിട്ടു, അതായത് കുറെ ഒത്തിരി ടീമുകൾ ചെയ്ത ഒരു ന്യൂ പുതിയ ഫീച്ചേഴ്സും ബഗും എല്ലാം നമ്മൾ വിട്ടു, പ്രൊഡക്ഷനിലോട്ട് വിട്ടു. പ്രൊഡക്ഷനിൽ വിട്ട സമയത്ത് ഈ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ബീറ്റ കാണും, അങ്ങനെ കുറച്ച് ഇത് കഴിഞ്ഞിട്ടേ യഥാർത്ഥ പ്രൊഡക്ഷനിൽ പോവുള്ളൂ. കാര്യം അതിൻ്റെ ഇടയിലൊക്കെ കുറെ ടെസ്റ്റിങ്ങുകൾ വരും.
അല്ലെങ്കിൽ സപ്പോസ് ക്യു എ സെർവറിലോട്ട് വിട്ടു എന്ന് വെച്ചാൽ ക്യു എ സെർവറിലോട്ട് വിട്ട് ടെസ്റ്റ് ചെയ്ത സമയത്താണ് ഒരു ഇഷ്യൂ കണ്ടുപിടിച്ചത്. അപ്പൊ അത് ഒരാളുടെ കോഡിലാണ് ഇഷ്യൂ. അപ്പൊ അയാൾക്ക് ആ ക്യു എ സെർവറിലോട്ട് വിടണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എടുത്ത് അതിലോട്ട് പുഷ് ചെയ്യാൻ പറ്റില്ല. അയാൾ ആ ഇഷ്യൂ ഫിക്സ് ചെയ്ത് ഡെവ് ബ്രാഞ്ചിൽ വന്നതിന് ശേഷം അതിനെ എടുത്ത് ക്യു എ ടു ഹോട്ട് ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആ അയാളുടെ കോഡ് മാത്രമാണ് അങ്ങോട്ട് പോകുന്നത്. ആ അയാൾ മേ ബി ഒരു ചിലപ്പോ ഒരു ലൈനോ അല്ലെങ്കിൽ ഒരു സെമി കോളനോ എന്തെങ്കിലും ആയിരിക്കാം ആ ഒരു കണ്ടീഷനകത്ത് കയറുമ്പോഴത്തേക്കും പുള്ളി ഇട്ടിട്ടുള്ള. മേ ബി ചിലപ്പോൾ കമന്റ് ചിലർ കോഡ് ഇടാറുണ്ട്, കമന്റ് അങ്ങനെ ഇടല്ലെന്ന് പറയാറുണ്ട്. അപ്പൊ ആ കമന്റ് റിമൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മാത്രം എടുത്ത് ഹോട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് മാത്രം എടുത്ത് നമ്മൾ ഈ നമ്മൾ ആ ഒരു ബ്രാഞ്ചിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഈ ടീം നമ്മുടെ ഡെവോപ്സ് ടീം അത് ചെയ്തോളും. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഒരാളുടെ കാര്യം, ഇതിപ്പോ ഒരു ഒരു വലിയൊരു കമ്പനിയിൽ ഒരു 10,000 ആളിന് മുകളിലുണ്ടാകും. അപ്പൊ അവിടെ ഒരു 100 പേര് ഇങ്ങനെ ചെയ്ത് 100 ഹോട്ട് ഫിക്സ് വന്നു കഴിഞ്ഞാൽ ഇത് ഇരുന്ന് ചെയ്യാൻ വലിയ പാടായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ചെയ്യാനായിട്ട് ഈ ഹോട്ട് ഫിക്സിന്റെ നമുക്കൊരു കമ്മിറ്റ് ഐഡി ആണ്, അത് വെച്ച് നമുക്ക് പൈത്തണിൽ തന്നെ ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി ചെയ്തിടാൻ പറ്റും. എന്റെ ഒരു സീനിയർ തന്നെ പുള്ളിക്ക് പുള്ളിക്ക് അറിയില്ലായിരുന്നു അത് ചെയ്യണം എങ്ങനെയെന്ന് അറിയില്ല, പക്ഷെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. അപ്പൊ പുള്ളി പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പൈത്തണിൽ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് റൺ ചെയ്ത പൈത്തണിൽ എഴുതിയിട്ട് ആ സ്ക്രിപ്റ്റിൽ ഈ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്ത് അതിന്റെ കമ്മിറ്റ് ഐഡീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി തന്നെ ചെയ്തോളും. അപ്പൊ ഒരാൾ ഇരുന്ന് ഒരാൾ ആ അതെ 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 ഒരാൾ ഇരുന്ന് ചെയ്ത് ഇത്രയും സമയം കളയേണ്ടി വരില്ല. അതെ, അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഡെവോപ്സിന് ഇന്റർവ്യൂവിന് പോകുമ്പോഴും ആളുകൾ മെയിൻ ആയിട്ട് ചോദിക്കും പൈത്തൺ കുറച്ചറിയാമെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. നമ്മളിപ്പോ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിന് പോയാൽ തന്നെ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യം ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നോളജ് വേണോന്ന് പറയും. ആ റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മിക്കുള്ള കമ്പനീസും മാനുവൽ ടെസ്റ്റിംഗ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം മാനുവൽ ടെസ്റ്റിംഗ് ഇപ്പൊ ഒരു നമ്മള് ഞാനിപ്പോ ആൻഡ്രോയിഡ് യൂസ് ഇപ്പൊ നമ്മളെല്ലാം ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന ഒരു പെട്ടെന്ന് ഒരു ആപ്പിളിന്റെ ഫോൺ എടുത്ത് കൊടുത്താൽ അതൊരു പാടുപെടുവല്ലേ. യൂസ് ചെയ്തിട്ടില്ലാത്ത ഒരാളിന്റെ കയ്യിൽ ഒരു ആപ്പിളിന്റെ ഫോൺ എടുത്ത് കൊടുത്താൽ ഒത്തിരി പാടുപെടും. കാര്യം ആൻഡ്രോയിഡ് പോലെ എളുപ്പമല്ലേ ആപ്പിളിൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും കീസ് വ്യത്യാസം. പക്ഷെ ഒരു 2 ദിവസം കയ്യിൽ ഇരുന്ന് നമ്മൾ പഠിക്കുമല്ലേ. അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റോ ഒരു സർവീസോ എടുത്ത് ആപ്ലിക്കേഷൻ എടുത്ത് ഒരു മാനുവൽ ടെസ്റ്റ് ചെയ്യാൻ ഒരാളിന്റെ കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഇരുന്ന് പഠിക്കാവുന്നേ ഉള്ളൂ. അതിപ്പോ എന്താ പറയുക, ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാളിനോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് വരുന്ന ഒരാളിനോ വേണ്ട, ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു പയ്യനാണെങ്കിലും ചെയ്യാവുന്ന കാര്യമുള്ളൂ അല്ലേ. ചെയ്ത് നോക്കിയിട്ട് അണ്ട ഇത് വർക്കാവണല്ലോ അത് വർക്കാവണല്ലോ എന്ന് മാനുവല് ഇഷ്യൂസ് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് ഇപ്പോ കൂടുതലും കമ്പനീസ് ചൂസ് ചെയ്യണ ഓട്ടോമേഷനാണ്. കാര്യം ഓട്ടോമേഷൻ ആകുമ്പോഴത്തേക്കും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു ആപ്ലിക്കേഷനിൽ ഒരു ഇപ്പൊ ഒരു 200 സിനാരിയോ ഉണ്ടെങ്കിൽ ആ 200 സിനാരിയും ഫസ്റ്റ് ടൈം ഡെവലപ്മെന്റിന് ഓട്ടോമേഷൻ ഡെവലപ്മെന്റിന് നമുക്ക് ആ ഒരു ടൈം എടുക്കും. അതായത് ഈ സിനാരിയോയിൽ ഇതിന്റെ കീ നമുക്കിപ്പോ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ എടുത്ത് ഇൻസ്പെക്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു ടെക്സ്റ്റ് ബോക്സ് ആണെങ്കിലും അതിന്റെ ഒരു ഐഡി കിട്ടുമല്ലോ. നമുക്കിപ്പോ ടെക്സ്റ്റ് ബോക്സ് അതിന്റെയൊക്കെ ഐഡി ആ ഐഡിയസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഓട്ടോമേഷൻ എല്ലാം എഴുതുന്നത്. ഇപ്പൊ ചിലത് ജാവ പൈത്തൺ കൂടുതലും ഇപ്പൊ പൈത്തണ നോക്കുന്നേ പൈത്തൺ ചില കമ്പനീസ് ഡോട്ട് നെറ്റ് നോക്കാറുണ്ട് സി ഷാർപ്പില്. അപ്പോ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാം. കാര്യം ലാംഗ്വേജ് അറിയാന്നുള്ള ഒരാൾക്ക് ഒരു ലോജിക് എന്തായാലും കാണും അല്ലേ. അപ്പൊ ഏത് ലാംഗ്വേജ് ആയാലും സിൻടാക്സും അതും ഇതും അങ്ങോട്ട് വ്യത്യാസമേ ഉള്ളൂ. ബാക്കി എന്താ പറയുക, ലോജിക് എന്ന് പറഞ്ഞാൽ നമ്മള് തന്നെ സ്വയം ബിൽഡ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മളിപ്പോ ഇംഗ്ലീഷ് എഴുതിയാലും ഹിന്ദിയിൽ, അതുകൊണ്ടാണ് മിക്കുള്ളവരും ഇപ്പോ ടെസ്റ്റിംഗിന് തന്നെ ഏതെങ്കിലും ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. കാര്യം അവര് തന്നെ മാക്സിമം കമ്പനികൾ ഇപ്പൊ അവര് തന്നെ ട്രെയിനിങ് കൊടുത്ത് ഓട്ടോമേഷൻ ആക്കി എടുക്കുന്നുണ്ട്. കാര്യം അവരുടെ സ്റ്റാഫിനെ തന്നെ ഓട്ടോമേഷൻ ആക്കി എടുക്കുന്ന സമയത്ത് അവർക്ക് ലാഭമാണ്. കാര്യം അവർക്ക് ഓൾറെഡി ആപ്ലിക്കേഷൻ ഇനി പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആപ്ലിക്കേഷൻ പഠിച്ച ആളാണ്. അതുപോലെ തന്നെ ട്രെയിനിങ് കൊടുത്തിട്ട് ഒരുപാട് വലിയ പൈസ കൊടുക്കണ്ട, ജസ്റ്റ് ചെറിയൊരു ഹൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ എംപ്ലോയി ഹാപ്പി ആയിരിക്കും, അവിടെ ഇരിക്കുകയും ചെയ്യും. പക്ഷെ അല്ലാതെ ഓട്ടോമേഷൻ അറിയാവുന്ന ഒരാൾ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെ എടുക്കുമ്പോൾ നല്ല രീതിയിൽ കമ്പനി ഹൈക്ക് നല്ല പൈസ എമൗണ്ട് എടുത്ത് കൊടുത്ത് വേണം ആ എംപ്ലോയിനെ എടുക്കാൻ. അതുപോലെ തന്നെ ആ എംപ്ലോയി വന്നിട്ട് ആ എംപ്ലോയിക്ക് പിന്നെ സമയവും കൊടുക്കണം ഈ പ്രോഡക്റ്റോ അല്ലെങ്കിൽ ആ സർവീസോ പഠിച്ചെടുക്കാൻ അല്ലേ. അപ്പോൾ കമ്പനി ഒരുപാട് ടൈം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. തിരിച്ച് റിട്ടേൺ ഒന്നും അന്നേരം ഒന്നും കിട്ടുന്നില്ല.
അതുകൊണ്ടാണ് ഈ ടെസ്റ്റിങ്ങിനാണെങ്കിലും ഇപ്പൊ എല്ലാത്തിനും പ്രോഗ്രാമിംഗ് ഒന്ന് അറിഞ്ഞിരിക്കും. ഇപ്പൊ ഡെവോപ്സ് ആണെങ്കിലും ഇതൊന്ന് അറിഞ്ഞിരിക്കും, പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുന്ന നല്ലതായിരിക്കും ആണെന്ന് പറയുന്നു എല്ലാവരും, ഡെവോപ്സ് ഉള്ളവരും പറയുന്നു. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞ ഈ ഡെവോപ്സ് പോകുന്നവർക്ക് അതിന്റെ ബേസിക് ആയിട്ട് ഈ ലിനക്സില് കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ബേസിക് ആയിട്ടുള്ള അത് പറയാനായിരുന്നു. അപ്പൊ ഞാനിപ്പോ ഡെവോപ്സ് ആയിട്ട് ഒരു രണ്ട് വർഷം ആവുന്നു കമ്പനി വർക്ക് ചെയ്യുന്ന. അപ്പോ ബേസിക് ആയിട്ട് നമുക്ക് ലിനക്സിന്റെ കുറെ ഓപ്പറേഷൻസും, പിന്നെ ലിനക്സില് ഇപ്പൊ ലിനക്സ് സെർവർ എടുത്തിട്ട് നമുക്ക് എങ്ങനെ ഒരു സെർവർ ഒരു വെബ് സർവീസ് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ലെറാവൽ ആണെങ്കിൽ ജാവ ബേസ് ആണെങ്കിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ ബേസിക് ആയിട്ട് കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോ ഡെവോപ്സിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് ലിനക്സിൽ ഡീബഗ് ചെയ്യാനുള്ള കുറച്ച് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. അങ്ങനൊരു കേസുണ്ട് ഡെവോപ്സ് ചെല്ലുന്നതിന് മുമ്പ്. അപ്പം കോഡിംഗ് അറിയാമെങ്കിൽ കോഡിങ്ങിന്റെ കൂടെ തന്നെ ലിനക്സിന്റെയും കൂടെ നോളജ് വേണം. അത് ശരിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തന്നെ ഇപ്പോ നമുക്കിപ്പോ ക്യൂഎയുടെ സെർവർ ഒന്നും നമുക്ക് പെർമിഷൻ കാണത്തില്ല, നമുക്ക് ചെക്ക് ചെയ്യാൻ ലോഗ് ചെക്ക് ചെയ്യാൻ കാണത്തില്ല. അപ്പോഴത്തേക്ക് നമ്മള് ഡെവോപ്സ് ടീമിനെ തന്നെയാണ് വിളിക്കുന്നത്. ഡെവോപ്സ് ടീമിനെ വിളിക്കുന്ന സമയത്ത് അവര് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നമുക്ക് ആ ഫയല് കാണണമെന്ന് പറഞ്ഞാൽ അവര് തന്നെ ലിനക്സിൽ കയറി കണക്ട് ചെയ്തിട്ട് ഇപ്പൊ വി ഐയോ അങ്ങനെ ലിനക്സിൽ എല്ലാ കമന്റും അടിച്ചടിച്ചാണ് നമുക്ക് ഓരോന്നോരോന്ന് കിട്ടുന്നത്, ലോഗ് എടുത്ത് തരുന്നത്. നമ്മളൊരു ലോഗ് ഇട്ടാലോ അല്ലെങ്കിൽ നമ്മളൊരു ജോബ് റൺ ചെയ്യാൻ പറഞ്ഞാലോ അതെല്ലാം ഈ ലിനക്സിൽ തന്നെയാണ് ചെയ്യുന്നത്. ശരിയാണ്. ഈ ഡെവോപ്സിൽ ഓപ്പണിങ്സ് കുറവാന്ന് പറയുന്നുണ്ട്, ശരിയാണോ? അല്ല, നമ്മുടെ കമ്പനി തന്നെ അത്യാവശ്യം ഉള്ളത് തന്നെയാണ്, എപ്പോഴും ഡിമാൻഡ് ഉള്ളത് തന്നെ, എപ്പോഴും നല്ല ക്ലയന്റും ഉണ്ട് ഡിമാൻഡും ഉണ്ട്. മോസ്റ്റ്ലി ഞങ്ങളുടെ കമ്പനി പ്രിഫർ ചെയ്യുന്നത് തന്നെ ഇപ്പൊ നോക്കിയാൽ അവർക്ക് ലിനക്സ് ആണ് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കുന്നത്, കാരണം അത് അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ബാക്ക് സൈഡിൽ വരുന്നത്. നമുക്ക് കൂടുതലും ലിനക്സില് ബേസിക്കില് സോൾവ് ആണ്. ലിനക്സില് ടെർമിനൽ സൈഡ് കാര്യങ്ങൾ അങ്ങനെയല്ല നോക്കുന്നത്? ലിനക്സിലെ ടെർമിനലിന് ഉദ്ദേശിക്കുന്നതല്ല യഥാർത്ഥത്തിൽ, എന്നാലും നമുക്ക് ഇന്റേണലി എങ്ങനെ വർക്ക് ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ ഇന്റേണലി എങ്ങനെ വർക്ക് ചെയ്യും, ആ ലിനക്സുമായിട്ട് ബന്ധപ്പെടുന്ന എങ്ങനെ വർക്ക് ചെയ്യും, ഇപ്പൊ കണ്ടെയ്നറൈസേഷൻ വന്നാലും അങ്ങനെ ഒരു നോളജ് ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്കിപ്പോ ഒരു ഇതിന്റെ ഹോസ്റ്റിംഗ് അല്ല, ആ അതെ അതെ ഹോസ്റ്റിംഗ്. പക്ഷെ നമുക്ക് ഹോസ്റ്റിംഗ് ഒക്കെ വരുന്നതെന്ന് പറയുന്ന സൈഡ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫ്ലോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു സിസ്റ്റം എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഡെവോപ്സിലോട്ട് കയറിയാൽ നല്ലൊരു ഉപയോഗമായിരിക്കും. കാരണം സിസ്റ്റം എഞ്ചിനീയർ ലെവലിൽ നമ്മൾ കുറെ ഡീബഗും കുറെ ലിനക്സ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളും ട്രബിൾ ഷൂട്ട് ചെയ്യും. എന്നിട്ട് ഡെവോപ്സിലോട്ട് കയറുമ്പോൾ നമ്മളിപ്പോ ഡെവോപ്സ് കയറുമ്പോൾ നമുക്ക് ഹോസ്റ്റിങ്ങിന്റെ കേസ് കുറെ നല്ല ടൂൾസും കാര്യങ്ങളും, ഇപ്പൊ AWS ആണെങ്കിൽ AWS തന്നെ ഹോസ്റ്റിങ്ങിന് കുറെ നല്ല അവർ തന്നെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡാറ്റാബേസ് ആണെങ്കിൽ നമുക്ക് കസ്റ്റം ആയിട്ട് സെറ്റപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ RDS എന്ന് പറയുന്ന അവർ സർവീസ് ഉണ്ട് AWS. നമുക്ക് നെറ്റ്വർക്കിംഗിന്റെ നോളജ് വേണോ ഡെവോപ്സിന്? നെറ്റ്വർക്കിന്റെ നല്ലൊരു നോളജ് ഉണ്ടായിരിക്കും, കാരണം നമ്മള് അവിടെ എന്തോ മോസ്റ്റ് എന്തോ അവിടെ കുറെ പ്രോബ്ലം വരാറുണ്ട്. നമുക്ക് അവിടെ സോൾവ് ചെയ്യണമെങ്കിൽ നെറ്റ്വർക്കിന്റെ നോളജ് നല്ല നമുക്ക് അറിഞ്ഞിരിക്കും. മീൻസ് നെറ്റ്വർക്കിംഗ് നോളജ് നല്ലതെന്ന് പറയുന്ന വെച്ചെന്ന് പറഞ്ഞാൽ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പം AWS നമ്മളിപ്പോ AWS അല്ല ഏത് നമ്മള് ഇൻഫ്രാ എടുത്താലും മീൻസ് ഒറാക്കിൾ സർവീസ് പ്രൊവൈഡർ ഉണ്ട്, AWS ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, ഇങ്ങനെല്ലാം നമുക്ക് ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സ് ആണ് നമ്മുടെ. അപ്പോൾ ഇതിനകത്ത് ഇവരുടെ നെറ്റ്വർക്കിംഗ് കേസ് വരുമ്പോൾ നമുക്ക് VPC എന്നാ പറയുന്നത്, ഇതിലൂടെ ഇപ്പൊ VPC നെറ്റ്വർക്ക് VPC വെച്ചാൽ നമ്മൾ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ പബ്ലിക് പ്രൈവറ്റ് എന്നൊക്കെ നമ്മൾ തരംതിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡാറ്റാബേസ് കൂടുതൽ നമ്മൾ പ്രൈവറ്റ് സബ്നെറ്റിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു പുറത്തുനിന്ന് ഒരാൾക്ക് ആക്സസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ പുറത്തു നിന്ന് ഇപ്പൊ ഡെവലപ്പേഴ്സ് നമുക്ക് മോസ്റ്റ്ലി വന്ന് ചോദിക്കാറ് നമുക്ക് എന്താ പ്രൈവറ്റ് കിടക്കുന്ന ഡാറ്റാബേസ് ആക്സസ് ചെയ്യണമെന്ന് പറയും. അപ്പൊ നമ്മള് സാധാ ചെയ്ത് കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു പബ്ലിക് ഹോസ്റ്റലിൽ പബ്ലിക് സബ്നെറ്റിൽ നമ്മളൊരു EC2 ഇൻസ്റ്റൻസ് എടുത്തിട്ട് അവർക്ക് അതിന്റെ ഒരു പെമ്മും ഫയലും കൊടുത്തിട്ട് ഡാറ്റാബേസ് ടണൽ ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. നമുക്ക് കുറെ കാര്യങ്ങൾ സോൾവ് ചെയ്യണമെങ്കിൽ നെറ്റ്വർക്കിന്റെ നല്ല കൺസെപ്റ്റ് അറിഞ്ഞിരിക്കാം. ഓക്കേ,
അശോക് ബ്രോ ഒന്ന് പേഴ്സണലി പിങ് നമ്പർ തരാവോ ജസ്റ്റ് ഒന്ന്. വാട്സാപ്പിൽ എന്റെ ഗ്രൂപ്പിലുണ്ടോ? പിന്നെ ഇടയ്ക്ക് ഡാറ്റാബേസ് ഇടയ്ക്കാരൻ ഡാറ്റാബേസിന്റെ ഒരു ഡെവലപ്പറാണ്, പ്രൈസിങ്ങോ അങ്ങനെ ചോദിച്ചായിരുന്നല്ലോ. അപ്പൊ നമുക്കവിടെ ഏറ്റവും കുറഞ്ഞ ഡാറ്റാബേസ് തന്നെ. അപ്പൊ നമ്മളിപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടതി വെച്ച് മോസ്റ്റ്ലി ഡെവലപ്പേഴ്സ് പ്രിഫർ ചെയ്യുന്ന കാണുന്ന പോസ്റ്റേഴ്സ് കൂടുതലും കണ്ടിട്ടുള്ളത് പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ എം എസ് എസ് ആയാലും. അപ്പൊ പോസ്റ്റേഴ്സിന്റെ കേസ് എടുത്താൽ തന്നെ നമുക്ക് മിനിമം തന്നെ ഒരു DB.T4G മീഡിയോ അങ്ങനെ കൂടുതൽ ഏറ്റവും കുറഞ്ഞത് ചൂസ് ചെയ്യുന്നത്. അത് തന്നെ ഏകദേശം നമുക്ക് നോക്കിയ ഒരു $122 സംതിങ് ഒരു $10K എബോ വരുന്നുണ്ട്. അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് ആൻഡ്രോയിഡുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇത് ആരാ ആൻഡ്രോയിഡ് ഡെവലപ്പർ ഉള്ള ഇതിൽ അത് പറഞ്ഞു കൊടുക്കാണെങ്കിൽ ബെറ്റർ ആയിരുന്നു. സാർ നീ എന്നെ പറഞ്ഞു കൊടുത്തോ? ഡിപെൻഡൻസി ഇൻജക്ഷൻ കുറച്ച് മുമ്പ് ഒരു വീഡ് ചെയ്തിട്ടുണ്ട്. ഡിപെൻഡൻസി ഇൻജക്ഷൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ക്ലാസ്സുകൾ തമ്മിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ടൈറ്റിലി കപ്പിൾഡ് ആയിരിക്കും. ഈ ടൈറ്റിലി കപ്പിൾഡ് വലിയൊരു പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ഇഷ്യൂ ആണ്. അത് ആപ്പ് ബ്രേക്ക് ആവുന്നൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അത് ലൂസ്ലി കപ്പിൾഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിപെൻഡൻസി ഇൻജക്ഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അവിടെ ഉപയോഗിക്കുന്നത്. അത് ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ API കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യത്തിലേക്ക് ആ ഇൻസ്റ്റൻസിന് ആവശ്യമുണ്ടാവും. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, ആ ക്ലാസ്സിന് എന്തെങ്കിലും സിംഗിൾ ടൺ ആയിട്ട് കീപ്പ് ചെയ്യും. സിംഗിൾ ടൺ എന്ന് പറഞ്ഞാൽ ഒരു വൺ ടൈം യൂസേജിന് വേണ്ടിയിട്ടാണ്, കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ ടൺ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. ഒരു സിംഗിൾ ടൺ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ട് ഈ കീപ്പ് ചെയ്തതിൻ്റെ ഓരോ ഇൻസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യും, ഓരോ API കോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കും. ഇതാണ് ശരിക്കും ഒരു ഡിപ്പെൻഡൻസി ഇൻജക്ഷൻ പ്രോഗ്രാമാറ്റിക്കലി പറയുന്നത്. അത് ഒരു ലോജിക്കലി ഇങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നത്. പിന്നെ പ്രോഗ്രാമാറ്റിക്കലി നമ്മൾ ഗൂഗിളിൻ്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാറിൻ്റെ എഞ്ചിനും അത് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഓർമ്മ. ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലാറ്റ്ഫോം സ്പെസിഫിക് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം iOS ആൻഡ്രോയിഡ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളൊരു കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കണ്ടില്ലേ? ഓ കേൾക്കാവോ? ഇപ്പോഴൊന്നും അത് പ്ലാറ്റ്ഫോം സ്പെസിഫിക് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്തിട്ടുള്ള കോഡ് അത്ര ഉദ്ദേശിക്കുള്ളൂ. അത് കമ്പ്യൂട്ടർ ഓർ ഹാർഡ്വെയർ ഡിവൈസ് അസോസിയേറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓർ വിർച്വൽ എൻവയോൺമെൻറ്റ്, അത് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ബേസ് ചെയ്തിട്ടുള്ള കോഡ് അല്ലെങ്കിൽ ആ ഒരു SDKനെ ബേസ് ചെയ്തിട്ടുള്ള കോഡ്, ഇപ്പോൾ ആൻഡ്രോയിഡ് ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ പ്ലാറ്റ്ഫോമിന് സ്പെസിഫൈ ചെയ്തിട്ടുള്ള കോഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ SDK ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല ടൈപ്പ് SDKs ഉണ്ട്. ഇപ്പോൾ റാജർപ്പ് ഒരു SDK ആണ്, പിന്നെ API കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റെട്രോഫിറ്റ് എന്ന് പറഞ്ഞ ലൈബ്രറി ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ ഇത്ര കാര്യങ്ങളൊക്കെ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അവരുടേതായിട്ടുള്ള കുറച്ച് റൂൾസ് ഉണ്ടാവും. എന്താ പറയുക, നമ്മൾ ഗൈഡിൽ ഡിപ്പെൻഡൻസി ആഡ് ചെയ്യണം, പിന്നെ അത് പിന്നെ എന്താ പറയുക സിങ്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കോഡുകളൊക്കെ ചെയ്യണം. ഇത്ര കാര്യങ്ങൾ. പിന്നെ ഇൻറ്റൻറ്റ് ബ്രോഡ്കാസ്റ്റ്, അതൊരു ഡീപ്പായിട്ടുള്ള സബ്ജക്റ്റാണ്. ഇൻറ്റൻറ്റും ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പല ടൈപ്പുണ്ട്. ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻറ്റൻറ്റ് അറ്റ് മൊമെൻറ്റിൽ ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻറ്റൻറ്റ്, അത്രയാണ് ഉദ്ദേശിക്കുന്നത്. എടാ ഇഷാക്ക് ബ്രോ, ഇൻറ്റൻറ്റ് എന്താണ്? ഈ ആൻഡ്രോയിഡ് ഡെവലപ്പർ അല്ലേ? ഹലോ
ആക്ടിവിറ്റീന്റെ ഉള്ളില് നടക്കുന്ന സാധനങ്ങളല്ല ഇന്റന്റ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇന്റന്റ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് പറയാം. അപ്പൊ നമുക്ക് ഇന്റന്റ് എന്താന്ന് മനസ്സിലാവും. എക്സ്പ്ലിസിറ്റും ഉണ്ട്, ഇംപ്ലിസിറ്റ് ഇന്റന്റും ഉണ്ട്. അതായത് ഓരോ ആക്ടിവിറ്റിയും ഓരോ ഇന്റന്റിന് ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യണത്. അതായത് ഈ ഇന്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു സ്ക്രീന്, ഇപ്പോൾ ലോഗിൻ സ്ക്രീന്, പിന്നെ അതുപോലെ തന്നെ അത്തൊരു സ്ക്രീന്, ഇതൊക്കെ ഒരു ഇന്റന്റ് ആയിട്ടാണ്. ആക്ടിവിറ്റി ഗെറ്റിംഗ് റിസൾട്ട് ഫ്രം ആക്ടിവിറ്റി, ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ടാണ് ഇന്റന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അലോയിങ് അതർ ആപ്സ് ടു സ്റ്റാർട്ട് ആൻ യുവർ ആക്ടിവിറ്റി, അത് മറ്റൊരു ആക്ടിവിറ്റിക്ക് നിങ്ങൾ ആപ്പിനെ ആക്സസ് ചെയ്യാനും കൂടി ഇന്റന്റ് ആയിട്ട് പറ്റും. അത് സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയകൾ, നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്റന്റിന്റെ സഹായത്തോടു കൂടി വിളിക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു മെയിൽ അയക്കണം. മെയിൽ അയക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് മെയിലിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഇല്ല. നമുക്ക് ആകെ മെയിലിൻ്റെ സെൻഡിങ്ങിൻ്റെ ആ ഏരിയ, സെൻഡറ് പിന്നെ എന്താ പറയുക, നമ്മൾ ഒരു മെയിൽ അയക്കുമ്പോൾ ഒരു ഫസ്റ്റ് ഒരു ഇത് കൊടുക്കുമല്ലോ, കമ്പോ പിന്നെന്താ പറയുക, ക്രിയേറ്റ് കൊടുക്കുമല്ലോ, മെയിലിൽ കമ്പോസ് കൊടുക്കുമല്ലോ. ഈ കമ്പോസ് ആക്ടിവിറ്റി മാത്രം നമുക്ക് മതി വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ആക്ടിവിറ്റി മാത്രം നമുക്ക് വിളിക്കാൻ പറ്റും. അത് എക്സ്റ്റേണലാണ്. ഇപ്പോൾ എന്താ പറയുക, പല ലിങ്കുകൾ ആക്സസ് ചെയ്യാൻ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഡീപ്പായിട്ട് ഞാനൊരു ക്ലാസ് തന്നെ എടുത്തരാം. ഇങ്ങനെ കഥ പറഞ്ഞായിരിക്കും, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞായിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു വീഡിയോ ചെയ്തോളാം, എന്താണ് എക്സ്പീരിയൻ ഇതിനെ കുറിച്ചിട്ട്, എന്താണെന്നുള്ള ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ക്വസ്റ്റ്യൻസ് തന്നെ എപ്പോഴാണ് നോക്കണത്, പല ആൾക്കാരും ഈ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്. അവരിലെ കുറേ ആൾക്കാരാണ് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, ഞാൻ ഡീപ്പായിട്ട് ഞാൻ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ പ്ലാറ്റ്ഫോം സ്പെസിഫിക് മോഡ് എസ്ടിക്ക് ഇൻറ്റഗ്രേഷൻ ഞാൻ പറഞ്ഞു, ഇൻറ്റൻറ്റും ബ്രോഡ്കാസ്റ്റ് ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷന് ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് നല്ല ഡീപ്പായിട്ടുള്ളൊരു ക്ലാസ് എടുത്തുതരാം കേട്ടോ. ഞാൻ ശരിക്കൊരു വീഡിയോ ഞാൻ ചെയ്തുതരാം, അതായിരിക്കും ഏറ്റവും നല്ലത്, നമുക്ക് ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. പിന്നെ എങ്ങനെയായാലും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ അതിനനുസരിച്ച് നല്ലൊരു വീഡിയോ എടുത്തുതരാം. ഇനി നെക്സ്റ്റ് ചോദ്യം വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചോദ്യം, ഇത് ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് പറയണതാണ് ഏറ്റവും നല്ലത്. ഹലോ, കേൾക്കാവോ? ഞാൻ ഇപ്പൊ ഞാൻ നേട്ടം ഡെവോപ്സി വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഞാൻ ചെറുതായിട്ട് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. മീൻസ് അത് സ്പ്രിങ്ങിലാണ് ചെയ്യുന്നത്, സ്പ്രിങ് ബാക്കിന്റെ. അപ്പോൾ അതിന്റെ ഒരു കേസ് വെച്ച് പറയുകയാണെങ്കിൽ, അവിടെ സ്പ്രിങ്ങിൽ നമുക്ക് നമ്മുടെ ബാക്കിന്റെ APIസിന്റെ എൻപോയിന്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയും എല്ലാത്തിനും ആൾറെഡി സ്പ്രിങ് ഫ്രെയിം വർക്ക് തന്നെ അതിന്റെ സ്പ്രിങ് സെക്യൂരിറ്റി എന്ന ഒരു ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പോ ഏകദേശം ഉദ്ദേശിച്ച് അത്യാവശ്യം ഒരു നല്ലൊരു ഒരു ബാക്ക് എൻഡ് ഏകദേശം നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. മീൻസ് റോൾ ബേസ് ആയിട്ടും അതിന്റെ എൻ പോയിന്റ് സെക്യൂർ ആയിട്ടും, പിന്നെ നമുക്ക് അതിന്റെ ഡാറ്റാബേസ് ആക്സസ് ആണെങ്കിലും ഏകദേശം അത് ഡാറ്റാബേസ് ആക്സസിന്റെ കേസ് പറഞ്ഞാലും ആദ്യം ഇവർക്ക് വേണ്ടി ഇവർക്ക് നമുക്ക് ക്വറീസ് ഒന്നും എഴുതേണ്ടതായിട്ടില്ല. മീൻസ് നമുക്ക് ക്വറി എഴുതേണ്ട ആവശ്യം വരാറുണ്ട്. എനിക്കിപ്പം ഈടായിട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് മോസ്റ്റ് ഓഫ് ദ സേവിങ് ആയാലും ക്രെഡിറ്റ് ഓപ്പറേഷൻ ആണെങ്കിലും നമുക്ക് അവര് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്ക് ഒരു സെറ്റപ്പ് ഉണ്ട്. പറഞ്ഞ റെപ്പോസിറ്ററി എന്ന് പറയാം. അപ്പോൾ റെപ്പോസിറ്ററി വെച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ മോഡൽസിനെ സേവ് ചെയ്യാൻ പറ്റും. സ്പ്രിങ്ങിൽ നമുക്ക് ജസ്റ്റ് ഇപ്പൊ നമുക്ക് ഒരു മോഡൽ ഒബ്ജക്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ മോഡൽ ഒബ്ജക്ട് റെപ്പോസിറ്ററി ഡോട്ട് സേവ് മോഡൽ അതിനകത്തോട്ട് പാസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചത് വെച്ച് നോക്കുമ്പോൾ സ്പ്രിങ് ഒരു കംഫർട്ട് ആയിട്ട് തോന്നുന്നുണ്ട്. മറ്റ് ബാക്ക് എൻഡ് സർവീസ് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല, നോഡിച്ചതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സ്പ്രിങ് ഒത്തിരി കൂടെ കംഫർട്ട് ആയിട്ട് ഞാൻ തോന്നുന്നുണ്ട്. ഓ, വായിച്ചു നോക്കിയോ? വായിച്ചു. എന്താ അതിനൊരു ഇത് കൊടുക്കുകയാണെങ്കിൽ ബെറ്ററായിട്ട്.
ഇതിനു വേണ്ടിട്ട് എനിക്ക് തോന്നുന്നത് പ്ലാറ്റ്ഫോം കോഡ് എഴുതേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത് സ്വിഫ്റ്റിൽ കോഡ് ചെയ്യേണ്ടി വരിക ഡയറക്ട്ലി ആക്സസ് ചെയ്യണമെങ്കിൽ നല്ല കുഴപ്പമുണ്ടോ എന്ന് അറിയില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ എന്തായാലും കുറച്ച് സ്വിഫ്റ്റിൽ ഇറങ്ങേണ്ടി വരും, സ്വിഫ്റ്റിൽ എഴുതേണ്ടി വരും കുറച്ച് കോഡ്. പ്ലാറ്റ്ഫോം ചാനൽ ഉണ്ടാക്കിയിട്ട് അല്ലെ, ഇത് സ്റ്റെപ്പ് കൗണ്ട് അല്ലേ, അപ്പൊ ഇവന്റ് ചാനൽ ഉണ്ടാക്കിയിട്ട് കോഡ് ചെയ്യേണ്ടി വരും. മെത്തേഡ് ചാനൽ ഇവന്റ് ചാനൽ ഉണ്ടാക്കുന്നത് സ്ട്രീം ചെയ്യേണ്ടി വരും. പ്ലാറ്റ്ഫോം സ്പെസിഫിക് ആയിട്ട് കോഡ് എഴുതേണ്ടി വരും. ഇതിപ്പോ അതിലെ ഡാറ്റ ഇതിലോട്ട് കിട്ടാൻ, അതായത് ഈ ആപ്പിൾ വാച്ചിലെ ഡാറ്റ ഇങ്ങോട്ട് കിട്ടാനാണോ? അതിലെ ഈ സ്റ്റെപ്പ് കൗണ്ടും എല്ലാം നമുക്ക് നമ്മുടെ ആ ഒരു പ്രോസസ്സിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ? ഹലോ, അവിടുത്തെ ഡാറ്റ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് കണ്ടി വർക്കിംഗ് ഓൺ ഡാറ്റ പ്ലാൻസ് പ്രോജക്റ്റ്, ആ ഡാറ്റ പ്ലാന്റെ പ്രോജക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഐ ഗോട്ട് എ റിക്വയർമെന്റ് ഫ്രം ക്ലയന്റ് വിച്ച് ഈസ് നീഡ് ടു കണക്ട് ആപ്പിൾ വാച്ച് ഐ ഒ എസ് ആപ്പ് ഗെറ്റ് ട്രാക്സ് സ്റ്റെപ്സ് കൗണ്ട്. അതെ, അവരോട് നമുക്ക് ഇപ്പോൾ ഇതൊക്കെ ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ചോ അല്ലെങ്കിൽ മറ്റുള്ള വാച്ചോ ആപ്പിളിൻ്റെ വാച്ചൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് ബീറ്റ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവർ മെഷർ ചെയ്യണ്ടല്ലോ, നമുക്ക് ആപ്പിലേക്ക് കിട്ടുമല്ലോ. അത് അവർക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഡാറ്റ പ്ലാൻസിന്റെ ഈ പ്രോജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം ആ ഡാറ്റാസ്. അതിനു വേണ്ടിയിട്ടാണ് അത് അങ്ങനെ അച്ചീവ് ചെയ്യാന്നുള്ളതാണ് ചോദിക്കുന്നത്. അല്ല, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡാറ്റാബേസിൽ അവർ തീർച്ചയായിട്ടും ഒരു API എന്തെങ്കിലും തരണമല്ലോ. അതെ, അല്ലാതെ നമുക്ക് അതിനൊരു ഇല്ല ഇല്ല, അവരുടെ ഡാറ്റാബേസിൽ ഒരു API തരണം. ആ API നമ്മൾ ഇങ്ങോട്ട് കോൾ ചെയ്ത് നമുക്ക് വേണ്ട റിക്വയർമെന്റ്, നമുക്ക് വേണ്ട പാരാമീറ്റേഴ്സ് എന്താണ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതനുസരിച്ച് ഇങ്ങോട്ട് ഡാറ്റ കിട്ടുന്ന ഒരു API വേണം. ഇല്ല ഇല്ല, കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഡാറ്റ വീഴുന്നത് അവരുടെ സെർവറിലാണ്. അവരുടെ സെർവറിൽ നിന്ന് ഒരു ഡാറ്റ അവർ തരണമെന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ഒന്ന്, അവരുടെ സെർവറിൽ പെർമിഷൻ തന്ന് ഒരു API വെച്ചെടുക്കാം, പക്ഷെ അതൊരിക്കലും തരില്ല. അവരുടെ അവരൊരു API വെച്ച് ഇപ്പം നമ്മൾ ഇപ്പൊ റിക്വസ്റ്റ് അങ്ങോട്ട് അയക്കും, നമ്മൾ കീയും വാല്യൂ എല്ലാം അയച്ചു കഴിഞ്ഞാൽ അത് ഓക്കെ ആണെങ്കിൽ ആദ്യം കീയും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് ഓതറൈസ്ഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് കൊടുത്തേക്കുന്ന ആർഗ്യുമെന്റിന് അനുസരിച്ച് ഡാറ്റ അവർ തരും, നമുക്ക് എടുക്കാൻ പറ്റും. അതിന് അവർ API തന്നാലേ പറ്റത്തുള്ളൂ, അല്ലാതെ എന്തായാലും പറ്റില്ല. കാര്യം രണ്ട് സ്വഭാവമല്ലേ, ഡയറ്റ് പ്രവചിച്ച് ഇറക്കുന്ന വേറൊരു സ്വഭാവം, ആപ്പിളിന്റെ ഇറക്കുന്ന വേറൊരു സ്വഭാവം, രണ്ടും രണ്ട്. അതൊരിക്കലും അവർ ഈ ആപ്പിളിന്റെ ടീം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അതെന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. കാര്യം പലതും അവർ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ ഫേസ്ബുക്ക് എല്ലാം തന്നെ എല്ലാം കൊടുക്കുന്നുണ്ട് അങ്ങനെ APIs. വേറെ എന്തെങ്കിലും പറയണം? ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഓക്കെ, പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? ഹലോ, കേൾക്കാവോ? ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസോ ഒക്കെ ചോദിച്ചോളൂ. നമ്മൾ പൊതുവേ നമ്മൾ എന്താ വെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മീറ്റിംഗ് നടത്താറില്ല, കിട്ടിയ ചാൻസ് പരമാവധി ഉപയോഗിക്കുന്നതാണ് ബുദ്ധി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ, സമയം ഒരുപാടായില്ലേ. ഹലോ, ഐ ആം ഓഡിബിൾ? ഓക്കെ ഓക്കെ, എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എന്നാ ശരി, ഗുഡ് നൈറ്റ്.